ഭവനത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇരുഭവനവുമായി ബന്ധപ്പെട്ട എല്ലാ ദൈവദാസന്മാരും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും സുഹൃത്തുക്കളും ദയവായി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പാസ്റ്റർ എബ്രഹാം ജോർജ് അവരുകളെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിവസകാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ വലിയവനായ ദൈവമിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ഇടപെടലും ആമേൻ മഹാസാന്നിധ്യം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ അഭിഷേകന്മാരെ അധികാരപ്പെടുത്തുമാറാകണം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ നിയന്ത്രണങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഏറ്റെടുക്കണമേ. ആമേൻ. കടന്നു വരുവാനുള്ളവരെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തുമാറാകണം. ഇരുഭവനത്തിലുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ, ആമേൻ, ദൈവസഭയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും തക്ക സമയത്ത് ദൈവം കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹാസമ്മേളനമായി ഈ ശുശ്രൂഷകൾ മാറേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ഹാലലൂയ. ദൈവത്തിൻ്റെ ആമേൻ അഭിഷിക്തന്മാരെ അതിനായി ശക്തമായി ദൈവം കരകളെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉപയാസമ്മതപ്പെടം നടക്കുമ്പോൾ ആമീൻ മാനുഷികരങ്ങൾ ബലഹീനപ്പെടുമ്പോഴും ആമീൻ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ ആമീൻ ഹാന്ന് കർത്താവേ, ഹാലലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അത്യന്തപരമായ ഇടപെടൽ എല്ലാ തലങ്ങളിലും ഉണ്ടാകണമേ കർത്താവേ. എല്ലാത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനായി സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധന്മാരെല്ലാം ഒന്നിച്ച് അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ പൊതിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങിയ ആമേൻ വലിയ ദൈവീക സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ വലിയവനായ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സമ്പൂർണമായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, മാതാപിതാക്കൾക്കായി സ്തോത്രം, ദൈവസഭയാം കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. മഹത്വം യേശു എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അടുത്ത പ്രോഗ്രാം ഷീറ്റിൽ ബ്രൈഡൽ മാർച്ചാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഖയറ് അതിന് നേതൃത്വം നൽകും. വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധാനത്തിലായിരിക്കാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ബ്രൈഡൽ മാർച്ച്.
ദയവായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ബൈബിൾ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതേ തുടർന്ന് പാസ്റ്റർ ജോമോൻ വി സി പ്രാർത്ഥിക്കും. അതിനുശേഷം എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല,
ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. കർത്താവിൻ്റെ രണ്ട് ദാസന്മാർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ ജോമോൻ, അതേ തുടർന്ന് പാസ്റ്റർ റിജി. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല സാന്നിധ്യത്തിനായി സ്തോത്രം. അനേക ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും ദൈവസഭകളുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്കായി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. മുപ്പിരിച്ചരടറ്റുപോകയില്ല എന്ന അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവെ അവിടുത്തെ കുറവ് തീർക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ തന്നെ ഈ വിവാഹ ശുശ്രൂഷയിലും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ ജിതിൻ സെറിൻ പ്രിയ കുഞ്ഞുങ്ങളുടെ മുൻപോട്ടുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളിലും അവരുടെ ജീവിതത്തിലെല്ലാ കുറവുകളും തീർക്കേണ്ടതിന് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഏൽപ്പിക്കുകയാണ്. കൊയറിനായി സ്തോത്രം ചെയ്യുന്നു. ലൈറ്റ് സൗണ്ട് ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. മീഡിയാസിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ദൈവദാസനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ ആശീർവദിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ സാജൻ ബാസനായി സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. വലിയ ദൈവിക സാന്നിധ്യം ഉണ്ടാകണമേ. കുടുംബജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവർ, തലമുറയുടെ നല്ല ഭാവി കർത്താവെ കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തവർ, അവർക്കൊക്കെ വിടുതലുണ്ടാകുന്ന, അനുഗ്രഹമുണ്ടാകുന്ന, മറുപടി ഉണ്ടാകുന്ന ഒരു ദിവസമാക്കി ദൈവം തീർക്കണമേ. തുടർന്നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ മഹത്വം ഇന്ന് പകൽ ഈ ഹാളിൽ കർത്താവെ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ദൈവമേ, അൻപുള്ള നാഥ, നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ദൈവഭൃത്തന്മാർ, കുടുംബങ്ങളെല്ലാം പ്രാർത്ഥനയോട് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. അവരുടെ യാത്രകളിലൊക്കെ കൂടെ ഇരുന്നല്ലോ വാഹനങ്ങളെ ദൈവാത്മാവ് നിയന്ത്രിച്ച്, അപകടമില്ലാതെ, അനർത്ഥമില്ലാതെ, ക്ഷേമത്തോടെ കടന്നു വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് പങ്കാളിയാകുവാൻ ഞങ്ങളെല്ലാം കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് നന്ദി. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ ഞങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടുള്ള സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് പോലെ ആമേൻ. ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്ക സമയമായപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ ആമേൻ. ദൈവം ഒരുക്കിയ മത്സരങ്ങൾക്കായി നന്ദി കർത്താവേ. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവെത്തിക്കുന്നതിനായി സ്തോത്രം. ലീഡിനായി സ്തോത്രം. ആമേൻ. വഹിക്കുന്ന ദൈവത്തിന്റെ ദൈവം അനുഗ്രഹിക്കുകയാൽ നന്ദി. ആമേൻ. ശുശ്രൂഷകൾ ആമേൻ ചെയ്തെടുക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന്മാരെ ദൈവം ഒരുക്കുന്ന കൃപകൾക്കായി നന്ദി. സ്വയംഭാഷായി സ്തോത്രം. ആശ്രയിപ്പാനായി ഞങ്ങളുടെ ദൈവത്തിന്റെ ദൈവം ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ദൈവവൃതനായി സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ മറ്റുള്ള എല്ലാ ദൈവവൃത്തന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പകൽക്കാലം കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെല്ലാം ശാരീരികമായ പ്രയാസത്താലോ അവൻ മാനസികമായ പ്രയാസത്തിലോ അവൻ ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലും നന്മയായി തരുവാൻ. ഒരു രോഗിയാണെങ്കിൽ അവർ സൗഖ്യം വ്യാപരിക്കട്ടെ. മാനസികമായ പ്രയാസത്തിലാണെങ്കിൽ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ. സന്തോഷമില്ലാത്തൊരു സന്തോഷം, സമാധാനമില്ലാത്തൊരു ഇന്ന് പകൽക്കാലം സമാധാനം അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷയായി തരുവാൻ ദൈവാത്മാവ് സഹായിപ്പാനിടയാകണമെന്ന് ഞങ്ങളൊക്കെ യുവോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കും. അതിവിതൽ അവസാനം വരെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കുകയാൽ നന്ദി. പ്രാർത്ഥന ഘടനായ നന്ദി. ഭക്തൻ യേശുവിനോ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരത്തിനായിട്ട്
വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സാജൻ മാത്യു ഫാസ്റ്റ്, അപ്പോൾ തന്നെ നീത്ത വധുവിൻ്റെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഞങ്ങൾക്കേറെ ഇഴയടുപ്പമുള്ള പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം, കണ്ണമ്പള്ളി ഷാരോൺ സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ റാന്നി സെക്ഷൻ പാസ്റ്ററും കൂടെയാണ്. ഷാരോൺ പ്രസ്ഥാനത്തിൽ എക്കാലവും അതിന് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ജോമാം പാസ്റ്റർ അടക്കം, മോട്ടി പാസ്റ്റർ അടക്കമുള്ള എബ്രഹാം മാത്യു പാസ്റ്റർ, അതുപോലെ മോൻസി പാസ്റ്റർ, റെജി പാസ്റ്റർ, വേദിയിലുള്ള എല്ലാ ദൈവദാസന്മാർക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ അതിഥികളായിട്ട് നമുക്കേവർക്കും പ്രിയങ്കരായ പ്രിയ ജിതിൻ, ഷാമുൽ ജേക്കബ്, അതുപോലെ സെറിൻ സൂസൻ മാത്യു, അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭയാം കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഖയർ ടീം അംഗങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. വിവാഹ ശുശ്രൂഷ എന്നും എക്കാലവും വളരെ മാന്യമായി നടത്തപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ്. വേർപെട്ട ദൈവമക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. തിരുവചനത്തിൻ്റെ ഗൗരവമേറിയ ചിന്തകൾ പ്രിയപ്പെട്ടവരെ അറിയിച്ച് അതിൻ്റെ ക്രമീകരണത്തോടെ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ നിർവഹിക്കുകയാണ് സാധാരണ പതിവ്. എനിക്ക് ജിതിൻ ഞങ്ങളുടെ വാത്സല്യ പൈതലിനെ വളരെ വർഷങ്ങളായിട്ടറിയാം. ആ പൈതലിൻ്റെ പപ്പായും മമ്മിയും, പ്രത്യേകിച്ച് നൈസങ്കൾ, തൻ്റെ കുടുംബം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച രംഗങ്ങളും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇന്നും വിശ്വാസത്തോട് ധീരമായി നിൽക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മാവേലിക്കര ബെഥാനിയ പ്രെയർ ഗാർഡൻ എന്ന് പറയുന്ന അതിമനോഹരമായ ദൈവസഭയ്ക്ക് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വാത്സല്യ അങ്കിളാണ് പ്രിയ ജിതിൻ്റെ പപ്പ എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ദൈവികമായ നടത്തിപ്പിനാൽ ആകർഷിക്കപ്പെടുകയും ഞങ്ങളുടെ വാത്സല്യ ദൈവദാസൻ സാജൻ മാത്യു പാസ്റ്ററിൻ്റെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും ആ കുടുംബത്തിനെന്നും ഒരു തണലായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കുടുംബത്തിൻ്റെ മകൻ്റെ ഒരു വിവാഹ ശുശ്രൂഷയായതുകൊണ്ട് ഞങ്ങളെല്ലാം ഏറെ സന്തോഷത്തോടു കൂടിയായിരിക്കുകയാണ്. പ്രിയ നൈസങ്ങൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി താൻ വില കൊടുത്തത് വളരെ അർത്ഥവത്തായ നിലകളിൽ ചിന്തിക്കുവാനായിട്ട് നന്ദിയോട് ഈ സമയം ഞാൻ എടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പ്രിയ ദൈവദാസൻ നൈസങ്ങൾ കർത്താവിനെ സ്നേഹിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ തലമുറയെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിച്ചു, ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പ് എബ്രഹാം പാസ്റ്ററുമായിട്ട് നീണ്ട ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഇഴയെടുപ്പമുള്ള ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വാത്സല്യ സെറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഫിലിപ്പ് എബ്രഹാം പാസ്റ്റർ പറഞ്ഞു, വളരെ നല്ല ഒരു മോളയാണ് ജിതിന് പങ്കാളിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, നൈസങ്കൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ 100 സ്റ്റെപ്പ് കർത്താവ് തനിക്ക് വേണ്ടി വെച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിവാഹ ശുശ്രൂഷയാണെന്ന് എനിക്കറിയാമെങ്കിലും അല്പം സ്തോത്രം പറഞ്ഞുകൊണ്ടോ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടോ ഒന്നും യാതൊരു തടസ്സവുമില്ല. ദൈവത്തിൻ്റെ നാമം ഈ ശുശ്രൂഷയിൽ മഹത്വപ്പെടേണ്ടതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും നൈസങ്കളിനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് പ്രിയ സാജൻ മാത്യു പാസ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ കഴിഞ്ഞിടയ്ക്ക് താൻ അങ്ങോട്ട് മടങ്ങിപ്പോയേ ഉള്ളൂ, അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഈ കുടുംബത്തോടുള്ള ഏറ്റവും ബഹുമാനം കൊണ്ടാണ്. അതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ നീട്ടുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൊയറ് മനോഹരമായ ആരാധന ഗീതങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകും. ഇത് ഒരു വിവാഹ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വവും മാനവും നൽകുവാനായിട്ട് നിശ്ചയമായിട്ടും നമ്മൾ താല്പര്യപ്പെടണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഇന്നത്തെ നല്ല മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കുന്ന ക്യാമറ, വീഡിയോ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അപ്പോൾ തന്നെ ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയ്ക്ക് യാതൊരു കളങ്കവും വരാതെ ഈ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന്
കാരണമായി തീരേണ്ടതിനായി നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന മാന്യ കർത്തദാസൻ, ബദാനിയ പ്രയർ ഗാർഡൻ ചോർച്ചിന്റെ ഫൗണ്ടർ പ്രിയ സാജൻ പാസ്റ്റർ, കടന്നു വന്ന ബന്ധുമുത്രാദികൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ, എല്ലാ ദൈവമക്കൾക്കും ബന്ധുമുത്രാദികൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. ഹല്ലേലൂയ. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനും നിൽക്കുന്നത്. ആമേൻ. ജിതിൻ എനിക്കൊരു സഹോദരൻ, പ്രിയമകളും അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസത്തിൽ ഒരുങ്ങി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ ഇതിൻ്റെ പുറകിൽ ഇവരെ ഇത്രത്തോളം വളർത്തിയെടുപ്പാൻ ഇവരുടെ പേരൻസ് കൊടുത്ത സമയങ്ങളുണ്ട്. അവരെ നടത്തിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. വന്ന വഴികൾ നമ്മളൊന്നും മറന്നു പോകരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം നമ്മളെ നോക്കി പരിപാലിച്ച് സ്നേഹിച്ച് ഇതുവരെ എത്തിച്ചെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം ഇത്രത്തോളം എത്തിച്ചു. ആമേൻ. നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ തന്നെ ഈ വിവാഹ ശുശ്രൂഷ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഹാളിനകത്ത് ദൈവസാന്നിധ്യം എത്തിയിട്ടുണ്ട്. എത്ര പേരുന്നത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രീജിതിൻ്റെയും സെറിൻ്റെയും വിവാഹ ശുശ്രൂഷയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മസാന്നിധ്യത്തിലേക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥനെ സമർപ്പിക്കാം. ഒരു പരപ്രേരണ കൂടാതെ ഹൃദയങ്ങളെ സമർപ്പിച്ച്, അപ്പ എന്നെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി, നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസ്ഥനെ ഇതിൽ നിന്ന് സമർപ്പിക്കാം. വാഴ്ത്തുമേ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ഓ വാഴ്ത്തുമേ പാട്ടിന്റെ അർത്ഥം അത് മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ അങ്ങനെ ഈ മരുഭൂ യാത്രയിൽ താങ്ങിയതുകൊണ്ട് പലപ്പോഴും ശൂന്യതയുടെ നടുവിലും അങ്ങ് ഞങ്ങളെ പുലർത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇല്ലായ്മയുടെ നടുവിലും ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ദേശക്കാരുടെ മധ്യേ തല കുനിഞ്ഞു പോകാതെ ഇന്നും ജയോത്സവമായി നടത്തിയ കർത്താവേ, ഞങ്ങൾ ഹൃദയംഗമായി അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അപ്പാ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ മരു ശാരോണീലവന്നീ
വിശുദ്ധരിലതി വിശുദ്ധന സൗന്ദര്യ ഓ വിശുദ്ധരിലതി വിശുദ്ധന കരങ്ങളെ ഉയർത്തി വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്ര നന്ദിയോടെ ഞാൻ പാടും ദൈവാത്മാവ് ഹേമിക്കുന്നവർ ചേർന്ന് വാഴ്ത്തുമേ ചെയ്ത കർത്താവ് നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്ത കർത്താവ് അവൻ തന്നെ സത്യദൈവമെന്ന് വചനം വ്യക്തമായി പറയുന്നല്ലോ ഈ ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് പകരം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയല്ലോ ദൈവം നന്ദിയുള്ള ഹൃദയത്തോടെ യെസ് നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങളുടെ വിശുദ്ധക്കാരം നിങ്ങളുടെ വലതുകാരം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സ്തോത്രം കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയല്ലോ യെസ് ഹല്ലേലൂയ ഓ വാഴ്ത്തുമേ എൻ്റെ
പ്രിയനെ ജീവകാലമില്ല ഈ മരു ദൈവസ്നേഹം അനുഭവിച്ച അവനെ ഒരിക്കൽ കൂടെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്ര നന്ദിയോടെ പാടി താങ്ക് യു ജീസസ് ഹല്ലേലൂയ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ വേർപെട്ട ദൈവമക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ദൈവവചന ചിന്തയാണ്. തുടർന്ന് ദൈവവചനത്തിൽ കൂടെ സംസാരിക്കുവാനായിട്ട് കടന്നു പോകുന്നത് പ്രിയ മകൾ സെറിൻ സൂസൻ മാത്യുവിൻ്റെ പ്രാദേശിക സഭ കണ്ണമ്പള്ളി ശാരോൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാമാണ്. ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അർഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ദീർഘവർഷങ്ങളായി ഒരു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിപ്പാൻ കഴിഞ്ഞിട്ടുള്ള കർത്താവിൽ അർഹിതൻ കർത്തൃദാസൻ പ്രിയ റോജി സാർ, ഈ ആത്മീക ശുശ്രൂഷ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഉഭയസമ്മത വാചകം നൽകി അവരെ കൂട്ടിയോജിപ്പിക്കേണ്ടതിനായി ദൈവത്താൽ നിയോഗിതനായ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന ബദാനിയ പ്രയർ ഗാർഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ അർഹിത കർത്തൃദാസൻ പ്രശസ്സാജൻ മാത്യവറുകൾ, ഈ വേദിയിലായിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന അനുഹിതരായ ദൈവ ദാസന്മാർ, നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അറ്റിയും, ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചവിടെയായിരിക്കുന്ന ദൈവമക്കൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ഇരു സഭയിലെയും പ്രിയപ്പെട്ടവർ, പ്രിയ ജിതിൻ്റെയും സെറിൻ്റെയും മാതാപിതാക്കൾ, വിശേഷാൽ ഇന്നത്തെ ഏറ്റവും പ്രധാന അതിഥികളായിരിക്കുന്ന പ്രിയ ജിതിൻ, പ്രിയ സെറിൻ, എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഞാൻ ഉറപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു പകലാണിത്. ഞങ്ങളുടെ വാത്സല്യ മകൾ സെറിൻ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ വളരെ ധന്യകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ണമ്പള്ളി ഷാരോൻ ഹിൽ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ചെലക്കുഴിയിൽ പ്രിയ മത്തായച്ചായൻ്റെ കുടുംബം. കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനെ പിൻപറ്റുവാനും ദൈവം ആ പ്രിയപ്പെട്ടവരെ വിളിച്ചു വേർതിരിച്ചു. ആ കാലം മുതൽ ദൈവത്തെ ഉന്മയായി പിൻപറ്റുവാനും ദൈവസഭയ്ക്ക് കർത്തൃദാസന്മാർക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ആ കുടുംബം നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. പ്രിയ മത്തായച്ചാൻ ദീർഘവർഷങ്ങൾ വിദേശ രാജ്യങ്ങളിലായിരുന്നു, ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. പ്രിയ ജോയ്സ് ആൻ്റി ആത്മീക വിഷയത്തിൽ വളരെ സമ്പന്നയായി പ്രിയപ്പെട്ട കുടുംബം പ്രത്യേകിച്ച് എല്ലാ മീറ്റിങ്ങുകളും സംബന്ധിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവർ താല്പര്യപ്പെടുന്നു. ദൈവർക്ക് രണ്ട് തലമുറ നൽകി. മൂത്ത മകൻ പ്രിയ സോജു, അദ്ദേഹം വിദേശത്ത് ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവർക്ക് നൽകിയ പ്രിയ മകൾ സെറിൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായൊരു ജീവിതം നയിക്കുന്ന വാത്സല്യ പെൺപൈതൽ, തൻ്റെ പഠനകാലങ്ങളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിനായി സഭയായി കുടുംബങ്ങളായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ത്രിസരനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ദൈവനാമത്തെയും ദൈവദാസന്മാരെയും ആദരിക്കുന്ന നല്ലൊരു സ്വഭാവം വാത്സല്യപ്പെതലിനുണ്ട്. ഞാൻ പ്രിയ സെറിനെ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. ഞാൻ വിശദമാക്കുന്നില്ല, ദൈവദാസന്മാരെ എത്രമാത്രം ബഹുമാനിക്കാൻ
എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ അത്രമാത്രം സ്നേഹിക്കുവാനും കരുതുവാനും ദൈവനാമത്തെ പ്രതി അവർക്ക് സഹായമായി നിൽക്കുവാനും പ്രിയപ്പെടുന്ന ദൈവം കൃപ നൽകുന്നു. ദൈവം നല്ല താലന്തുകൾ പ്രിയപ്പെടുന്ന നൽകിയിട്ടുണ്ട്. നല്ലൊരു ഗായികയാണ്. കർത്താവ് നൽകിയ താലന്തുകൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രിയപ്പെടലിനെ ദൈവം ഉപയോഗിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭയ്ക്ക് വളരെ അണുകിക്കപ്പെട്ട ഒരു പൈതലാണ് വാത്സല്യ മകൾ സെറിൻ. പ്രിയ ജിതനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സജൻ പാസ്റ്റർ, വളരെ നാളുകളായുള്ള പരിചയമുണ്ട്. ആ കുടുംബമായുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പ്രിയ ജിതനെക്കുറിച്ച് പറയാനിടയായി തീർന്നു. പല ദൈവദാസന്മാരും പലരും ഈ വിവാഹ വിഷയങ്ങളിൽ തീരുമാനിച്ച ശേഷമായിട്ട് പ്രിയ ജിതനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എന്നോട് പറയാനിടയായി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായൊരു പകലാണ് എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. പ്രിയമകൾ സെറിന് ദൈവത്തിൽ ഒരുക്കപ്പെട്ട പ്രിയമകൾ ജിതിനെ ഓർക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ദീർഘസമയം ദൈവം സംസാരിപ്പാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ മാത്രം നിങ്ങളുമായി അല്പനിമിഷം ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, വിവാഹം എന്നത് ദൈവത്താൽ സ്ഥാപിതമായ ഒന്നാണ്. ഏതൻ ഭൂഗാവനത്തിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ പല ഭാഗങ്ങളിൽ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹത്തെ ദൈവം ക്രമീകരിച്ചത്, ദൈവം സ്ഥാപിച്ചത്? തക്ക തുണയായിരിക്കുവാൻ, ദുർനടപ്പുണ്ടാകാതിരിക്കുവാൻ, സന്തതി പരമ്പരകൾ ജനിക്കുവാൻ, ആത്മീയത്തിൽ അന്യോന്യം കൈത്താങ്ങ നൽകുവാൻ വേണ്ടിയൊക്കെയാണെന്ന് വിശദമായി നമുക്ക് വേദഭാഗങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഭാഗങ്ങൾ വിശദമാക്കുന്നില്ല. പ്രായോഗികമായ ചില കാര്യങ്ങളും വേദപുസ്തകത്തിലെ ചില ചിന്തകളും മാത്രം ഞാൻ ഓർപ്പിക്കാം. നമുക്കറിയാം, ഒരു വീട് പണി നടക്കുമ്പോൾ ഒരു മേസ്തരി വീട് പണിയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടിക പുറക്കി വെച്ചതിന് ശേഷമായിട്ട് ആ ഒരു ലൈനിൻ്റെ അങ്ങേ അറ്റത്തും ഒരു ഇഷ്ടിക വെക്കും. ഒരു സ്ഥലത്ത് ഇഷ്ടിക വെച്ചതിന് ശേഷം അങ്ങേ അറ്റത്ത് ഇഷ്ടിക വെച്ച് ഇത് തമ്മിൽ ഒന്ന് ലെവല് ചെയ്തിട്ട് കട്ടകൾ പിറക്കി വെക്കും. കട്ടകൾ പിറക്കി വെച്ചതിന് ശേഷമായി മുഴക്കോല് കൊണ്ട് അത് നല്ല കൃത്യമായി അളവ് പിടിക്കും. കൃത്യമായി ഇഷ്ടികകൾ ഉറപ്പിക്കുന്നത് തൂക്കുകട്ടിയൊക്കെ പിടിച്ച് മുഴക്കോലൊക്കെ വെച്ച് ലെവൽ ചെയ്ത് ഈ ഇഷ്ടിക പണിത് ഉയർത്തിലേക്ക് കയറും. ഒരു മേശയിൽ ചിന്തിക്കുക, ഓ ഇപ്പോൾ ഒന്നും മുഴക്കോല് പിടിക്കണ്ട, ഇപ്പോൾ ഒന്നും തൂക്കുകട്ട പിടിച്ച് നോക്കണ്ട, പണിത് അങ്ങ് പോകാം. ചെറിയ ചരിവോ ചെറുതായിട്ടുള്ള അളവ് വ്യത്യാസമോ ശ്രദ്ധിക്കാതെ, ശ്രദ്ധ കൊടുക്കാതെ സിമെന്റ് വെച്ച് കട്ട വെച്ച് പണിതു പോയാൽ കുറെ കഴിയുമ്പോൾ ഒരു ഭാഗം ചരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അപ്പോഴാണ് മേശരിക്ക് മനസ്സിലായത്, ഞാൻ പണിതത് ചരിഞ്ഞു പോയല്ലോ. ആ സമയത്ത് ഈ മേസ്തരി മുഴക്കോല് കൊണ്ടൊരു തട്ട് തട്ടിയാൽ ചെറിയ തട്ടിനൊന്നും ഇത് ലെവൽ ചെയ്യത്തില്ല. അപ്പോൾ ശക്തമായൊരു തല്ലു കൊടുക്കും, അല്ലെങ്കിൽ ശക്തമായിട്ടൊന്ന് അടിക്കും. ഇതടിക്കുമ്പോൾ നമുക്കറിയാം സകല കട്ടയും ഒന്നിച്ചിഞ്ഞ് പോരും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓരോ ഇഷ്ടിക വെക്കുമ്പോഴും കൃത്യമായി അളവ് പിടിച്ച് ആയി മുഴക്കോല് കൊണ്ട് അളന്ന് കൃത്യമായി തൂക്കുകട്ട പിടിച്ച് വെച്ചാൽ ഓരോ കട്ട വെക്കുമ്പോഴും അങ്ങനെ പോയാൽ, ഓരോ ലൈൻ വെക്കുമ്പോഴും അങ്ങനെ പോയാൽ വലിയ കുഴപ്പമില്ലാതെ ആ കെട്ടിടം പണിത് പൂർത്തിയാക്കാം. ഇതെല്ലാം മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണിപ്പോ, കട്ട വെച്ച് തുടങ്ങുക. ഇപ്പോഴേ അളവ് കോലും തൂക്കുമൊക്കെ കട്ടുമൊക്കെ പിടിച്ചു പൊക്കോണം. കണ്ണടച്ചു പോകരുത്. ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ ക്രമീകരിക്കപ്പെടണം. എവിടെയൊക്കെയാണ് കുറവുകൾ ഉള്ളതെന്ന് മനസ്സിലാക്കണം. ജിതിൻ സെറിന്റെ കുറവ് മനസ്സിലാക്കണം. സെറിൻ ജിതിന്റെ കുറവ് മനസ്സിലാക്കണം. അവിടെയാണ് തക്ക തുണയെന്ന് പറഞ്ഞത്. എല്ലാത്തിനും കൈയടിച്ച് കൊള്ളാമെന്ന് പറഞ്ഞു പോകരുത്. സ്നേഹം നല്ലതാണെങ്കിലും തെറ്റുകൾ കണ്ടാൽ സ്നേഹത്തോടെ ലെവൽ ചെയ്യാൻ പഠിക്കണം. ചെറിയ തട്ട് അടിയല്ല ഞാൻ പറഞ്ഞേ, സ്നേഹത്തോടെ ഏറിയ ചെറിയ തലോടൽ അത് ലെവലായി വരും.
അങ്ങനെ ലെവലായി ഇപ്പോഴേ തുടങ്ങിയാൽ നല്ല നിലയിൽ മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇന്ന് പല കുടുംബങ്ങളിലും പറ്റിയ പ്രശ്നം എന്താ അറിയോ? പടുത്തതുപോലെ അങ്ങ് പടുതു, പോയതുപോലെ അങ്ങ് പോയി, കുറെ കഴിയുമ്പോഴാണ് തട്ടാൻ തുടങ്ങുന്നത്, കുറെ കഴിയുമ്പോഴാണ് തല്ലു തുടങ്ങുന്നത്. ചടപട അടിയായി നാട്ടുകാരറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് പ്രശ്നമാക. സോ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ വളരെ താഴ്മയോടെ പറയാം, കുടുംബജീവിതം നല്ലതുപോലെ നല്ലതുപോലെ അളന്ന് കൃത്യമായി മുൻപോട്ട് പോകണം. വേദപുസ്തകം അതിന് വേണ്ട എല്ലാ കൽപ്പനകളും ശാസനകളും നൽകുന്നുണ്ട്. ഭർത്താവിൻ്റെ കടമകൾ, ഭാര്യയുടെ കടമകൾ വേദപുസ്തകം അനുശാസിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് തന്നെ ഇത് മനോഹരമായി തീരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു കുടുംബജീവിതം ആരംഭിച്ച് എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. പ്രീ സാജൻ പാസ്റ്റർ ഭർത്താവിൻ്റെ ഭാര്യയും കടപ്പാടൊക്കെ പറഞ്ഞു തരും, ഞാൻ അതിലേക്ക് വിശദമാകുന്നില്ല, എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ വേഗം ഇരിക്കും. അപ്പോൾ ദൈവം നൽകുന്ന ചില പ്രമാണങ്ങളുണ്ട്. അത്യാവശ്യം സെറിന് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കൗൺസിലിംഗ് ക്ലാസ്സായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജീതും കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണ സമയത്ത് എത്ര പറഞ്ഞാലും നിങ്ങളുടെ ചെവി കയറുമോ എന്ന് അറിയുന്നില്ല, എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരിക. പ്രമാണമുണ്ട്, ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യ എന്ത് ചെയ്യണം, കീഴടങ്ങാനും സ്നേഹിക്കാനും കരുതാനും അന്യോന്യം പോറ്റി പുലർത്തുവാനും വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സി, നമ്മൾ വെക്കുന്ന ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കണം. ജീവിതം ശ്രദ്ധയോടെ കാൽച്ചുവട് വെക്കേണ്ടതാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷമായി ജിതിൻ ചിന്തിച്ചു, ഞാൻ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം. സെറിൻ ചിന്തിച്ചു, വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കാൽച്ചുവട് വെച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇത് തന്നെയാണ്, നിങ്ങൾക്കൊരു തക്ക തുണയെ വേണം. നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചും തീരുമാനിച്ചുമാണ് ഇപ്പോൾ കാൽച്ചുവട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ അന്യോന്യം കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. കാല് തെറ്റിപ്പോകരുത്, കാല് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ വചനം പറയുന്നു, എൻ്റെ കാലടികൾ നിന്റെ കാൽച്ചുവടെ തന്നെയായിരുന്നു, അതുകൊണ്ട് എൻ്റെ കാൽ എന്ത് ചെയ്തില്ല, വഴുതിയില്ല. നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എടുത്ത് വെക്കരുത്, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാകണം, ദൈവത്തിന് പ്രാധാന്യം നൽകണം. നിങ്ങൾ രണ്ടുപേരും കരം പിടിക്കുമ്പോൾ നിങ്ങളുടെ കരത്തിൽ പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ച് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെക്ക്, നിങ്ങളുടെ കുടുംബജീവിതം ധന്യകരമായി മാറും, അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിങ്ങൾക്കുണ്ടാകും. വേദപുസ്തകത്തിൽ രണ്ട് കുടുംബത്തെ ഞാൻ വേഗം പരിചയപ്പെടുത്താം. ഒന്ന്, കാനാവിലെ കല്യാണം എല്ലാവർക്കും പരിചിതമായതാണ്. എന്താണ് ആ കാനാവിലെ കല്യാണത്തിൽ ഏറ്റവും പ്രധാനമായി മാറിയത്? എവിടെയോ നടന്നൊരു കല്യാണം, എവിടെയോ നടന്നൊരു വിവാഹം എങ്ങനെ പ്രാധാന്യമായി മാറിയത്? ഏറ്റവും പ്രധാനം എന്തെന്നറിയാമോ? ഇൻവൈറ്റ് ജീസസ്, അവർ യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് ജീവിതത്തിൽ ദൈവത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്, ദൈവത്തെ ക്ഷണിക്കുക. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ കർത്താവിനെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കർത്താവിനെ ക്ഷണിക്കണം. അതുകൊണ്ട് എന്താ ഗുണമുണ്ടാകുന്നത്? യേശുവിനെ വിവാഹത്തിന് ക്ഷണിച്ചതുകൊണ്ട് ഹി വിൽ ഇൻവോൾവ് യുവർ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവൻ ഇൻവോൾവ് ആയി മാറും. പ്രശ്നമില്ലാത്ത യാതൊരു സ്ഥലവുമില്ല. എത്ര കുടുംബം സന്തോഷകരമാണ് പറഞ്ഞാലും ഇവിടെ പ്രശ്നമുണ്ട്, പക്ഷേ ആ പ്രശ്നത്തിനകത്ത് ദൈവം ഇൻവോൾവ് ചെയ്യും. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ദൈവം ഇടപെട്ടിരിക്കും. ഏത് കുറവുകളാകട്ടെ, നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നമാകട്ടെ, ഒരുപക്ഷെ മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് നാണക്കേടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും, മറ്റാരും അറിയാതെ ഇരു ചെവി അറിയാതെ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരൊറ്റയാളുകളൂ, അതാണ് നാം സ്വീകരിച്ച യേശു ക്രിസ്തു. അനുഭവിച്ച പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവൻ ഇടപെടും. മറ്റൊന്ന്, ഹി വിൽ ടേക്ക് ഡിസിഷൻസ്, അവനാണ് തീരുമാനമെടുക്കുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിൽ അവൻ ഇടപെട്ടാൽ അവൻ തീരുമാനമെടുക്കും. നമുക്കറിയാം, മറിയ യേശുവോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. തുടർന്ന് യേശു
പറയുന്നൊരു ഫലമുണ്ട് ശിഷ്യന്മാരോട്, ഈ കൽപാത്രത്തിൽ വെള്ളം നിറപ്പി. കണ്ടോ, തീരുമാനം ആരുടേതായി മാറി? യേശുവിൻ്റെതായി മാറി. അവിടെ പ്രമാണികളുണ്ട്, കുടുംബത്തിൻ്റെ നാഥനുണ്ട്, എല്ലാവരുമുണ്ട്. കാര്യങ്ങൾ അതുവരെ കൈകാര്യം ചെയ്തവരുണ്ട്, വിരുന്നുവാഴിയുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനം മാറി. ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് യേശുവാണ്. പ്രിയകുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ മാതാപിതാക്കളല്ല, യേശുവിന് വിട്ടുകൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന ഏത് സ്റ്റെപ്പും, നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും അപ്പൊ നിന്റെ ഹിതപ്രകാരമാകണമെന്ന് സമർപ്പിച്ചു കൊടുക്കെ, അവൻ തീരുമാനമെടുക്കും. സ്തോത്രം. മാത്രമല്ല, യേശു പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുപോയി നിങ്ങൾ ഈ വീഞ്ഞ് വിളമ്പിക്കൂ. നിങ്ങൾ നോക്ക്, അവനാണ് ഉപദേശം നൽകുന്നത്. യേശുവിനെ സ്വീകരിച്ച മറ്റൊരു കുടുംബം, ബെഥാന്യയിലെ ലാസറിന്റെ കുടുംബം, മറിയ മാർത്ത യേശുവിനെ കൈക്കൊണ്ടു. ആ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തിന്റെ മധ്യത്തിൽ യേശു ഇടപെട്ടു. കല്ലറയിൽ അടക്കപ്പെട്ട വിഷയം, മാനുഷികമായി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം, ഇനി അസാധ്യമെന്ന് പറഞ്ഞ വിഷയം, യേശു ഇടപെട്ടു. ആ പ്രശ്നത്തിന് പരിഹാരമായി. ഇത് പകരം ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയ കുഞ്ഞുങ്ങളോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയാം, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവുമായി നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, യേശുവിന് പ്രാധാന്യം നൽകുമെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും അടഞ്ഞ അധ്യായമായിക്കൊള്ളട്ടെ. ഡോക്ടർമാർ ഒരുപക്ഷെ നോ പറയട്ടെ, ലോകം മുഴുവൻ ഒരുപക്ഷെ അസാധ്യമെന്ന് പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ, നിങ്ങളുടെ നാഥനായി ഉണ്ടാകട്ടെ, നിങ്ങളുടെ നടത്തിപ്പുകാരനായി ഉണ്ടാകട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരകനായി എന്റെ കർത്താവ് ഉണ്ടാകട്ടെ. യേശുവിനെ സ്വീകരിച്ച പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതയാത്രയിൽ, നിങ്ങളുടെ ജീവിത നൗകയിൽ എത്ര തിരമാലകളും കാറ്റുകളും കോളുകളും അടിച്ചാലും കർത്താവുണ്ട്. കർത്താവുമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് പ്രാധാന്യം കൊടുക്കൂ. നിങ്ങളെ കളപ്പറ നിങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കൂ. അന്യോന്യം സ്വീകരിക്കൂ, അന്യോന്യം മനസ്സിലാക്കൂ, കുറവുകൾ പരിഹരിക്കൂ. സ്നേഹത്തോടെ, തലലോടെ ആ കാര്യങ്ങൾ ചിന്തിക്കൂ. പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. എല്ലാവരെയും കർത്താവ് അതിനായിരിക്കട്ടെ. ഈ സന്ദേശങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രശ്നത്തോടെ, വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവുമായി നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ വീണ്ടും സഹകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ഞങ്ങൾ കണ്ണമ്പള്ളി ശാരൻ സഭ നിങ്ങൾക്കായി നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഗാന ശുശ്രൂഷ ഏറെ ഇമ്പകരമായൊരു ശുശ്രൂഷയാണ്. ബട്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇന്ന് ഒന്നോ രണ്ടോ സ്റ്റാൻസ് മാത്രമേ അവർ പാടുകയുള്ളൂ. ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. Hallelujah. Thank you, Jesus. സന്ദിത്തെ തഞ്ചമായി സിലുവയിൽ
ഇടലും എന്നെ ഓടിപ്പോയെന്നാലും യേശുവേ നമ്പിക്കൈ എന്നു ചെയ്തു വീണ്ടും വാഴ്വേ ഓ ശുശ്രൂഷയുടെ ഏറ്റവും ഗൗരവമേറിയ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാവേലിക്കര ബദാനിയ പ്രയർ ഗാർഡനിലെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന സജൻ മാത്യു പാസ്റ്ററാണ്. വിദേശത്ത് അമേരിക്കയിലായിരുന്നെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ഏറെ സന്തോഷത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനപൂർവ്വം സമ്മതിക്കുന്ന അഭിവന്ദനായ ദൈവത്തിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ എന്ന ദിവസം ഏറ്റവും അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ചിതിൻ സെറിൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പാസ പ്രവീൺ, തൻ്റെ ടീം, മീഡിയ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവേശു നാമത്തുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയുടെ മുൻപിൽ ഞാനുമായിരിക്കുന്നത്. ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭവനങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച് ക്ഷേമത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ വന്നു ചേരുവാൻ സർവകൃപാലുവായതയെ നമ്മെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി രണ്ട് ഭവനങ്ങളിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒപ്പം
ദൈവസഭയിലെ ദൈവത്തിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാര് ദൈവമക്കളൊക്കെ കണ്ണുനീരോടും ആത്മനിറവോടും കൂടെ ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തക്ക സമയത്ത് ദൈവം ഒരുക്കുന്ന ഈ അനുഗ്രഹീതമായ അവസരങ്ങളെ ഓർക്കുമ്പോൾ അത് കാണുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിഭാഗ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നാം എല്ലാവരും വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ഞാൻ എപ്പോഴും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഏതൊരു ശുശ്രൂഷ നടക്കുമ്പോഴും സാറിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ളതാണ്. അത് ഞങ്ങൾക്കൊരു പ്രത്യേക ബലവും ധൈര്യവും പ്രത്യേകാൽ ഒരു അനുഗ്രഹവുമാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഒരു മെന്റർഷിപ്പ് വഹിക്കാൻ ബഹുമാനപ്പെട്ട സാറിനെ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സാറിൻ്റെ സാന്നിധ്യവും ഈ ശുശ്രൂഷയും പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ സെറിൻ്റെ വാത്സല്യ പാസ്റ്റർ ക്രിസ്തുവിൽ ബഹുമാനരായ പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം അവർകൾ ദീർഘവർഷങ്ങൾക്ക് മുൻപുള്ള ആത്മീയ ബന്ധങ്ങൾ പരിശുദ്ധ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തത് ബഹുമാനപ്പെട്ട പാസ്റ്ററുടെ മാതാവ് പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ അമേരിക്കയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക രാജ്യത്തിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ അതുവരെ ഡോളർ കണ്ടിട്ടില്ല, ഡോളർ കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഫിലിപ്പാസ്റ്ററുടെ മാതാവ് സഹോദരങ്ങൾക്ക് പാർക്കിന് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് അമ്മച്ചി വന്ന് $100 കയ്യിൽ തന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ ഒരു നല്ല മനോഭാവമുള്ള വത്സല്യ മാതാവ് സഹോദരങ്ങൾ അവർ അമേരിക്കയിലായിരിക്കുന്നു. വിശേഷാൽ ഫിലിപ്പാസ്റ്ററുടെ സഹോദരൻ പാസ്റ്റർ സാബു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പല പ്രാവശ്യങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കാനും അതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകം ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള അവസരങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. അതെല്ലാം ഈ സമയത്ത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സംഘാടകനാണ്. അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് ദൈവസഭയ്ക്ക് നേതൃത്വം വഹിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നും ആ ദേശത്തിനും ദൈവസഭയ്ക്കും അനുഗ്രഹമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ അഭിഷേകനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹീതമായ സന്ദേശം, വെരി സ്വീറ്റ് ആൻഡ് ഷോർട്ട്, അനുഗ്രഹീതമായ സന്ദേശമാണ് ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് നൽകി തന്നത്. സ്തോത്രം. ആ വചനങ്ങൾ ഓരോന്നും പ്രത്യേകാൽ വത്സല്യ കുഞ്ഞുങ്ങൾക്കും ഇവിടെ അറിയില്ല. കർത്താവ് അഭിഷേകത്തിനെ കുടുംബത്തെയും ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മറ്റ് അഭിമന്ദരായ ദൈവഭൃത്യന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ മോട്ടി എബ്രഹാം അവർകൾ, പാസ്റ്റർ ശ്യാമൽ ഗോശി അവർകൾ, പാസ്റ്റർ ജോമൻ വി സി അവർകൾ, അതുപോലെ പാസ്റ്റർ എബ്രഹാം ജോർജ് അവർകൾ, പാസ്റ്റർ ഷിബു എബ്രഹാം അവർകൾ, പാസ്റ്റർ ശ്യാമൽ ഇടുക്കല അവർകൾ, പാസ്റ്റർ സാം പ്ലാമുട്ടിൽ അവർകൾ, പാസ്റ്റർ ജോൺ കയ്യേറ്റർ അവർകൾ. ഇത്രയും അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിൻ്റെ അഭിഷേകന്മാരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റു അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ പലരും സദസ്സിലുണ്ട്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം എല്ലാവരിലും അത്ഭുതങ്ങളും വിടുതലുകളും നന്മകളും പകരട്ടെ എന്ന് പ്രാരംഭമായ ദൈവസനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ജിതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. സെറിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് കേൾക്കുവാനടിയായി തീർന്നു. വളരെ കാഴ്ചപ്പാടോടുകൂടി ദൈവസനെ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട പൈതൽ എന്ന നിലയിൽ സെറിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രിയ ജിതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാവേലിക്കര ബിധാനി പ്രയാഡ്ഗാണി ചർച്ചിന് അനുഗ്രഹീതമായ ശുശ്രൂഷകളിൽ ഏറ്റവും ശക്തമായ മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ പ്രിയ നൈസിംഗലെയും ജസിമാവേയും കുഞ്ഞുങ്ങളെയും കഴിഞ്ഞ ദീർഘവർഷങ്ങളിലായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നു. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന പരുമല പള്ളിയിൽ ആയിരുന്നു പ്രിയപ്പെട്ടവർ ഒരു കാലത്ത്. എന്നാൽ അവിടെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് സർവശക്തനായ ദൈവം ആ വത്സല്യ കുടുംബത്തോട് ഇടപെടുകയും ആത്മാവിലും സത്യത്തിലും സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ പ്രിയപ്പെട്ടവർ ഇറങ്ങിത്തിരികുകയും ആ നാള് മുതൽ ഇന്ന് വരെയും വളരെ വിശ്വസ്തതയോടുകൂടി കർത്താവിൻ്റെ രാജ്യത്തോട് നിൽക്കുകയും ചെയ്യുന്ന പ്രിയ നൈസിംഗലിലെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു.
നിങ്ങൾക്ക് ഒരുപക്ഷെ ജേക്കബെന്നായിരിക്കാം അങ്കിൾ അറിയുന്നത്. നമ്മളെല്ലാവരും വളരെ ഓമന പേരിൽ ഡൈസിംഗിൾ എന്ന് വിളിക്കും. സ്തോത്രം. പ്രിയാങ്കിളിലെ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ. മൂന്ന് മക്കളെയാണല്ലോ ദൈവവർക്ക് അവരുടെ ദാമ്പത്യജീവിതത്തിൽ ദാനമായി കൊടുത്തത്. മൂത്ത മകൾ ചിഞ്ചു, തൻ്റെ ഹസ്ബൻഡ് ഗോൾഡിൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവവർക്ക് ദാനമായി കൊടുത്തു. അവർ കുടുംബമായി ദുബായിൽ പാർക്കുന്നു. അപ്പോൾ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളൊക്കെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. രണ്ടാമത്തെ മകളാണ് കിങ്ങിണി. പ്രിയ മകളുടെ ഹസ്ബൻഡ് ലിജോ, അവർക്ക് അവരുടെ ദാമ്പത്യജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദാനമായി കൊടുത്തു. അവർ കിങ്ങിണി ഇപ്പോൾ മാൾട്ടയിലായിരിക്കുന്നു. ലിജോ മോൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ പ്രിയപ്പെട്ടവരും മറ്റ് ചില രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനായിട്ടുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരെയും സഹായിക്കും അനുഗ്രഹിക്കും ചെയ്യട്ടെ. ഇളയ പൈതലാണ് ഞങ്ങളുടെ ജിത്തു അല്ലെങ്കിൽ ജിതിൻ. പ്രിയ പൈതൽ അനുഗ്രഹീതമായ നിലവാരത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വളരുവാൻ കർത്താവ് സഹായിച്ചു. നല്ല ഒരു എഡ്യൂക്കേഷൻ കർത്താവ് കൊടുത്തു. അനന്തരമായിട്ട് നല്ലൊരു ജോലിയിൽ ആയിരിപ്പാൻ പരിശുദ്ധ കർത്താവ് സഹായിച്ചു. എല്ലാ നിലയിലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളരെ ശക്തിയോടെ പ്രയോജനപ്പെടുവാനും ഒരു യവനക്കാരൻ എന്ന നിലയിൽ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് നല്ല താലന്റുകളുള്ള കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജിത്തു. സ്തോത്രം. ഇടയ്ക്ക് പല സന്ദർഭങ്ങളിൽ ദൈവം തനിക്ക് കൊടുത്ത കഴിവിനനുസരിച്ച് ഗാനങ്ങൾ രചിക്കുവാൻ, അത് കമ്പോസ് ചെയ്യുവാൻ ഒക്കെ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ താൻ എഴുതിയ ഗാനങ്ങളൊക്കെ ഹിറ്റാകുവാനും ഇടയായി തീർന്നു. അത് എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. സ്തോത്രം. വളരെ അനുഗ്രഹീതമായി അവിടെയൊക്കെ കർത്താവ് ജിതിനെ ഉപയോഗിക്കുന്ന ദോർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെയധികം ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും വളരെ മുതൽക്കൂട്ടാണ് ജിത്തു എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ വളരെയധികം ദൈവഭയത്തോടും ആത്മീയ കാഴ്ചപ്പാടോടുകൂടി നിൽപ്പാൻ പ്രിയ പൈതലിനെയും പരിശുദ്ധ കർത്താവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മ നിറവിലും തലമുറകളെ വളർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുടുംബത്തിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലാണ് ഇന്ന് ഒരു കുടുംബമായി മാറുവാൻ പരിശുദ്ധ കർത്താവ് സഹായിക്കുന്നത്. പ്രിയ മതാശാനെ, പ്രിയ സൂസമാമയും സോനുവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വത്സല്യ കുടുംബവും കണ്ണമ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് വളരെ അനുഗ്രഹമായും ആശ്വാസമായും നിലകൊള്ളുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ കർത്താവിൻ്റെ രാജ്യത്തിന് വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ഷാനെ കുടുംബത്തെയും പരിശുദ്ധ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ സെറിൻ്റെ വത്സല്യ സഹോദരനെ കഴിഞ്ഞ ചില വർഷങ്ങളായി അദ്ദേഹം ദോഹയുടെ പ്രദേശത്ത് ജോലിയിലായിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല കുഞ്ഞിനെ കിട്ടിയാൽ, നല്ല പെൺകുട്ടിയെ കിട്ടിയാൽ താനും വിവാഹം കഴിക്കും. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. വത്സല്യ കുടുംബങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇത്ര അനുഗ്രഹീതമായ നിലവാരത്തിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ വാത്സല്യ കുടുംബങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ധാരാളം പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥന മനോഭാവങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകൾക്ക്, വിവാഹ ശുശ്രൂഷകൾക്ക് ഏറ്റവും അനുഗ്രഹമായി ഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. ദൈവമായ കർത്താവ് ഏറ്റവും ശക്തമായിട്ട് എല്ലാ കുടുംബങ്ങളെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിവാഹത്തെക്കുറിച്ചുള്ള ചില നല്ല അനുഗ്രഹീതമായ ചിന്തകൾ ദൈവത്തിൻ്റെ അഭിഷക്തി നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുന്ന ഏതൊരാൾക്കും അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും തക്ക സമയത്ത് പ്രാപിപ്പാൻ യേശു കർത്താവ് സഹായിക്കും. ഈ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് എല്ലാ ദൈവമക്കൾക്കും അപ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ഇത് വളരെ ലളിതമായി അനുഗ്രഹീതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മുപ്പരിശരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. സർവശക്തനായ ദൈവം ഇതിനകത്തുണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും മാർമികമായിട്ടുള്ള വിഷയം. രണ്ടുപേർ തമ്മിൽ ചേരുന്നതല്ല വിവാഹം, മറിച്ച് മൂന്ന് പേർ തമ്മിൽ യോജിക്കുന്നതാണ് വിവാഹം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, വിവാഹത്തിൻ്റെ പുരുഷനും സ്ത്രീയും രണ്ടുപേർ മാത്രം പോരായോ, അതല്ലേ അവർ തമ്മിൽ ചേരുന്നതല്ലേ വിവാഹം
എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. പോരാ, ഞാൻ സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു പുരുഷൻ, അവർ തമ്മിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അതിശയമേറിയ സാന്നിധ്യത്താൽ യോജിക്കപ്പെടുന്നതാണ് വിവാഹം എന്നുള്ളത്. സ്തോത്രം. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ത്രീയോടൊപ്പം ഒരുമിച്ച് പാർത്താൽ അത് വിവാഹമാകത്തില്ല, അത് വിവാഹ ബന്ധമാകത്തില്ല. എന്നാൽ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്നുള്ളത് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടെ ദൈവഹിതപ്രകാരം യോജിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അത് വിവാഹ ബന്ധം അല്ലെങ്കിൽ വിവാഹ ജീവിതം ആയിത്തീരുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഇന്ന് പകലിൽ ഈ വാത്സല്യ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിൽ ഇവിടെ വന്നായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഓർത്തൊരു കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് എത്രയോ തലമുറകളുടെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി മാതാപിതാക്കളൊക്കെ ആശിച്ചും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിച്ചും ഒക്കെ കാത്തിരുന്ന സാഹചര്യങ്ങൾ, എന്നാൽ പൊടുന്നരവേ അവരുടെ ഹൃദയങ്ങളെയൊക്കെ മുറിച്ച് അവരെ മാനസികമായി മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ എവിടെയോ ജോലി ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ പഠനസ്ഥലത്തായിരുന്നപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു, എനിക്ക് അവളെ മതി അല്ലെങ്കിൽ എനിക്ക് അവരെ മതി, ഒറ്റ കടുംപിടുത്തത്തിൽ വാശിയേറിയ നിലവാരത്തിൽ നിന്ന് എത്രയോ യുവാക്കന്മാർ യുവതികൾ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ഇഷ്ടമുള്ള സ്ത്രീയുമായിട്ട് ജീവിപ്പാനായിട്ട് ഭവനങ്ങൾ വിട്ടിറങ്ങി ധരിച്ച എത്ര സാഹചര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സ്തോത്രം. ഇന്നും ഒരു പക്ഷേ മാതാപിതാക്കൾ പലരും ഇതിനകത്തിരിക്കുമ്പോൾ തന്നെ ഹൃദയം മുറിപ്പെട്ടവരായി ഇരിക്കുന്നവർ പലരും ഇതിനകത്തുണ്ടാകും. കാരണം ഇതുപോലെ ഏറ്റവും അനുഗ്രഹീതമായ ആത്മീയ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാരുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ എൻ്റെയും പൈതലിൻ്റെ ആ ഭാവിക്ക് തക്കതായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല മാതാപിതാക്കളും അത് കാണുവാനോ അത് അനുഭവിപ്പാനോ കഴിയാതെ പെട്ടെന്നുള്ള ചില സംഭവങ്ങളുടെ നടുവിൽ പലതരത്തിൽ വിഷമിക്കുന്ന പലരും ഇതിൻ്റെ നടുവിലുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ പ്രിയ രൈസിംഗലും ജസിമാമയും പ്രിയ മാത്യാൻ പ്രിയ സുസമാമയും പ്രിയപ്പെട്ടവരൊക്കെ ഈ തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ പൊഴിച്ച കണ്ണുനീരുകളും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുമാണ് ഇന്ന് പകലിൽ ഇത്രത്തോളം അനുഗ്രഹീതമായി ഈ കുഞ്ഞുങ്ങളെ വിവാഹവേദിയിൽ വരെ എത്തിക്കുവാൻ ഇടയായിത്തീർന്നത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷിപ്പാനുള്ള കാര്യമാണ്. സ്തോത്രം. കാരണം മറ്റു പലർക്കും ലഭിക്കാതിരിക്കുന്ന അവസരമാണ് ദൈവം ഇവർക്ക് മുൻപിൽ ഒരുക്കി കൊടുത്തത്. അതുകൊണ്ട് അവർ കൊടുത്ത വിലയും അതിന് പിൻപിൽ അത്രമാത്രമുണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയട്ടെ. സാധാരണ നിലവാരത്തിൽ ജീവിച്ചു പോയാൽ ഈ കാര്യങ്ങളൊന്നും സാധ്യമല്ല. എന്നാൽ അതിന് തക്കതായ വില കൊടുത്ത് തലമുറകളുടെ മുൻപിൽ മാതൃകയോടെ ജീവിക്കുമ്പോൾ മാത്രമേ ഈ നിലകളിലുള്ള ശുശ്രൂഷകളിലേക്ക് കുഞ്ഞുങ്ങളെ അവരുടെ ധന്യമായ ഭാവിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നൊമ്പരപ്പെടുന്ന മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇന്ന് പകൽ സംഭവിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഇന്നലെ ദിവസം ഒരു പുതിയ ഭവനത്തിൻ്റെ സമർപ്പണ പ്രാർത്ഥന നടക്കുമ്പോൾ അതിന് നടുവിലും ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ആ സമർപ്പണ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തൊട്ടയൽപക്കത്തുള്ള ഒരു കുടുംബം വന്ന് പറഞ്ഞത് എൻ്റെ മോൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൻ്റെ മറുപടി നടന്നു എന്ന് പറയാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിവാഹ ശുശ്രൂഷയാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഏറ്റവും അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നടുവിലുള്ളത് കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തുള്ള നൊമ്പരപ്പെടുന്ന ഒരു പക്ഷേ അൺസ്പോക്കൺ ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ മുൻപിലുള്ളത്. പുറമേ അവൻ പറയുവാൻ കഴിയാതെ വേണ്ട ഉള്ളിൽ ഞെരുങ്ങുന്ന വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ ഹോള് വിട്ട് ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുൻപ് നിങ്ങളുടെ വിഷയത്തിനകത്തും ഒരു മറുപടി തരുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ്. ഞങ്ങളിത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അനേക അനുഭവങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. അനേക കുടുംബങ്ങൾ, നൂറുനൂറ് കുടുംബങ്ങളുടെ വിഷയങ്ങളുടെ മറുപടികൾ ഞങ്ങൾ ആ നിലയിൽ കാണുവാൻ പരിശുദ്ധ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുക, യേശുവേനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നിങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്യട്ടെ. സ്തോത്രം. രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ഈ വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷകളിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ മൂന്ന് നാല് കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്.
അതിൽ മൂന്ന് നാല് കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം നടത്തി കൊടുക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ രണ്ടാം അധ്യായം 24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹം ആയിത്തീരും. Therefore shall a man leave his father and his mother and shall cleave unto his wife and they shall be one flesh. ഏക ദേഹമായിത്തീരും. ഇവിടെ സംഭവിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഏതാണ് ചോദിച്ചാൽ, ഒരു വേർപെടുത്തൽ ഇവിടെ സംഭവിക്കണം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ സംഭവിക്കേണ്ടത് ഒരു വേർപെടുത്തലാണ് സംഭവിക്കേണ്ടത്. വേർപെടുത്തൽ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ്, അപ്പോൾ ആദ്യം നടക്കേണ്ടത് ഒരു വേർപെടുത്തലാണ്. അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് വേർപെടുത്തൽ ആദ്യം നടക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇതിനു മുൻപ് വരെ ഇന്നലകളിൽ വരെ ജിതിനും സെറിനും ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി വളരുകയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്നു മുതൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് അവർ തനിയെ ഒരു കുടുംബജീവിതം പണിയാൻ പോകുകയാണ്. ഇന്നു മുതൽ ഇവർ തനിയെ ഒരു കുടുംബജീവിതം ആരംഭിക്കുവാൻ പോകുകയാണ്. ഇന്നലെ വരെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നു, പക്ഷെ ഇന്നു മുതൽ അവർ തനിയെ ഒരു കുടുംബജീവിതം പണിയാൻ പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ആദ്യമായി സംഭവിക്കേണ്ടത് വേർപെടുത്തലാണ്. ആ കുടുംബത്തിൻ്റെ ഭാഗമായി നിന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ വേർപെടുത്തിയിട്ട് ഇന്നു മുതൽ അവർ തനിയെ ഒരു കുടുംബജീവിതം പണിയുവാനായിട്ട് ആരംഭിക്കുന്ന ദിവസമാണെന്നുള്ളതിലാണ് നാം ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അപ്പോൾ ആദ്യമായി സംഭവിക്കേണ്ടത് വേർപെടുത്തലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ വേർപെടുത്തൽ സംഭവിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ് ചോദിച്ചാൽ, ഒരു ഒട്ടിച്ചേരൽ നടക്കണം. ഒട്ടിച്ചേരൽ, ആ വാക്യത്തിൽ തന്നെ ആ ഭാഗവും കിടക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് എന്ത് ചെയ്യും? പറ്റിച്ചേരും. ഭാര്യയോട് പറ്റിച്ചേരും. സ്തോത്രം. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയോടുള്ള പഠനത്തിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ഒരുപക്ഷെ ഇന്നലകളിൽ വരെ വളരെ ഓമനത്വത്തോടുകൂടി കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ, ആ പ്രിയപ്പെട്ടവരുടെ ഹൃദയം നമ്പരപ്പെടുവിയോ. ഇന്നലെ വരെ എത്രമാത്രം ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ അവരുടെ വളർച്ചയിൽ, പോക്കിലും വരവിലും, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഉയർച്ചകളും സസൂക്ഷ്മ ശ്രദ്ധിച്ച് അവരുടെ നല്ല നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, അപ്പോൾ ഇന്നവരൊരു നല്ല ഭാവിയിലേക്ക്, അവർ തനിയെ ഒരു നന്മയിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ പെട്ടെന്ന് നമ്പരപ്പെടും. നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പോവുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇല്ല, വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് അവർ പ്രവേശിച്ചേ മറിയാകുകയുള്ളൂ. മാനുഷികമായി നോക്കുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന്, നമ്മുടെ പ്രസൻസിൽ നിന്ന് അവർ ഒത്തിരി ദൂരെ പോകുന്നുവോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്നലെ വരെ ഓമരിച്ച് അല്ലെങ്കിൽ ഓമന പേരുകൾ വിളിച്ച് അവരോടൊപ്പം നടന്ന മാതാപിതാക്കൾ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അല്പം ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, അയ്യോ നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയോ. സ്തോത്രം. സരന്റെ ഒരുപക്ഷെ ഇന്ന് പകലിൽ പുതിയ ഒരു അനുഗ്രഹീതമായ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു പോകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളം പൊട്ടും, അയ്യോ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പോയല്ലോ ഞങ്ങളുടെ കുഞ്ഞ്. സ്തോത്രം. അല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യഥാർത്ഥ വ്യവസ്ഥയിലേക്ക് അവർ ചേരുകയാണ്. അത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ നിലയിൽ അവർ ജീവിച്ചേ മതിയാകുകയുള്ളൂ. അവർ ദൈവത്തിൻ്റെ വ്യവസ്ഥ അത് കാത്തു സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതിന് തക്കതായ ക്രമീകരണമാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാനുഷികമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഒരു ഒട്ടിച്ചേരൽ അവിടെ സംഭവിക്കും. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് എന്ത് ചെയ്യും? പറ്റിച്ചേരും. തൊട്ട് അടുത്ത വാക്കായി പറഞ്ഞത് അവർ ഏകദേഹമായിത്തീരും. അവിടെയാണ് ജീവിതത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഏക
ദേഹം ആയിത്തീരും. പല കുടുംബങ്ങളിലും ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയാം, ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പക്ഷേ അതെല്ലാം നമ്മൾ അധികം മണിക്കൂറുകളോ മിനിറ്റുകളോ വൈകുന്നതിന് മുൻപ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ക്രമീകരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു ദിവസം ഒരു കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ക്രമീകരണം ഉണ്ടാകണം. അതുകൊണ്ട് ഭർത്താവ് ഒരു കണ്ടീഷൻ വെച്ചു, നീ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റാണെന്ന് നീ സമ്മതിക്കണം, ഞാൻ പറഞ്ഞ വാക്കെല്ലാം ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. നിങ്ങൾ കേട്ടില്ല, കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചതാ. ഇനി പ്രശ്നങ്ങൾ വേണ്ട, സമാധാനത്തോടെ ജീവിക്കുക. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് നീ സമ്മതിക്കണം, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാൻ പോകുകയാണ്. പ്രശ്നം തീരുമോ? ഒരിക്കലും പ്രശ്നം അവസാനിക്കുകയില്ല, പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകത്തേ ഉള്ളൂ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്, അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്, ഒരുപാട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ട പലപ്പോഴും ഈ പക്വതയുള്ള മാതാപിതാക്കൾ പറയും, അവര് പറയും, ആ വിവാഹം കഴിക്കട്ടടാ, നിന്റെ എല്ലാ ഉഴപ്പുകളും മാറും അല്ലേ, ഇരുത്തം വരും, പക്വത വരും. ഇതൊക്കെ സംഭവിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാ. കാരണം നമ്മൾ ഇന്ന് തെളിമയാർന്ന മുഖത്തോടുകൂടി ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കർത്താവ് പണിത് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടിട്ട് ഒരുപാട് ഒരുപാട് ഷെയ്പ്പാക്കി നമ്മളിവിടെ കൊണ്ടുവന്നിരിച്ചിരിക്കുക. വിവാഹ ജീവിതത്തിന് മുൻപൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ഈ പരുവത്തിലൊന്നും ആയിരുന്നില്ല. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇരുത്തം വന്നിട്ടുണ്ട്, ഒരുപാട് പക്വത വന്നിട്ടുണ്ട്, ഒത്തിരി ഷെയ്പ്പായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലരും ഇന്ന് പല കുഞ്ഞുങ്ങളും വിവാഹ ജീവിതത്തെ ഭയക്കുകയാണ്. കാരണം അവരുടെ സ്വാതന്ത്ര്യം പോകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഒരു പെൺകുട്ടി, ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് അവൾ വിളിച്ച് അവളോട് ഏകദേശം ഒരു മണിക്കൂറുകൾ അധിക സമയം ഞാൻ അവളോട് സംസാരിക്കേണ്ടി വന്നു. കാരണം അവളൊരു വിവാഹ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ അവൾക്കുള്ളിൽ ഭയങ്കരമായ ഭയം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമോ, എനിക്കൊരു വിവാഹം വേണമോ എന്ന് തന്നെ അവൾ സംശയിക്കുകയാണ്. അപ്പോൾ പൊതുവെ അവരുടെ മനസ്സിനകത്ത് അലട്ടുന്ന പല ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ ഒന്നാകാം ഒരു പക്ഷെ അവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആകാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥനയോടെ നമ്മൾ അതിനനുസരിച്ച് ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകുകയുള്ളൂ. ചിലപ്പോൾ ചില സ്വാതന്ത്ര്യങ്ങൾ ഹരിക്കപ്പെടാം, പക്ഷെ എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ നടുവിൽ സംഭവിക്കും. അതിന് തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അവരിരുവരും ഒരു ദേഹമായി തീരും. ഇപ്പോൾ വാസ്തവത്തിൽ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുരുഷനാണ് ആ കുടുംബത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഹെഡ് ഓഫ് ദ ഫാമിലി. അതിനകത്ത് പുരുഷനാണ് അതിൻ്റെ തല എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒരു തല, ആ തലയിൽ അവയവങ്ങൾ പലതുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട് അല്ലേ. ഈ ശരീരത്തിൽ എന്തെങ്കിലും രണ്ട് കൈകൾ തമ്മിൽ വഴക്കുണ്ടാക്കി ചരിത്രമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രണ്ട് കൈകൾ തമ്മിൽ ഇടർച്ചയുണ്ടാക്കിയതോ, രണ്ട് കാലുകൾ തമ്മിൽ ബഹളമുണ്ടാക്കിയതോ, അടിയുണ്ടാക്കിയതോ, ഒച്ചപ്പാടുണ്ടാക്കിയതോ ആയിട്ടുള്ള സന്ദർഭമുണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കൈക്ക് ഒരു അല്പം അസ്വസ്ഥതയുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മുറിവോ വേദനയോ ഉണ്ടായാൽ അടുത്ത കൈ ഓടി വന്ന് അതിനെ എന്ത് ചെയ്യും? പൊതിയും. വേഗത്തിൽ ഓടി വന്ന് അതിനെ പൊതിയും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ഏകദേഹമായി തീർന്നാൽ നീ എന്നും ഞാനെന്നുമുള്ള പദപ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇന്ന് കുടുംബജീവിതത്തിൽ പലരും അങ്ങനെയാണ്, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ സഹോദരൻ, നിന്റെ ചേച്ചി. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിത്തുവും സെറിനും നമ്മൾ ഇന്ന് രണ്ട് ദേഹമായിട്ട് നിങ്ങൾ ഇവിടെ വന്നുവെങ്കിലും ഈ വിഭാഗത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ അത്ഭുതം ഇതിനകത്തുണ്ട്. രണ്ട് ദേഹമായിട്ട് ഇവിടെ വരെ വന്നവർ ഇനി തിരിച്ചു പോകുമ്പോൾ രണ്ട് ദേഹമായിട്ടല്ല പോകുന്നത്,
ഒരു ദേഹമായി. നമ്മൾ പുറമേ നമ്മളത് കാണുന്നില്ല എങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരും ഒരു ദേഹമായി തീരും. ഒരു ദേഹമായി തീർന്നാൽ രണ്ട് എന്നുള്ള കൺസെപ്റ്റ് പിന്നെയില്ല. നിന്റെ വീട്, എൻ്റെ വീട് അങ്ങനെയില്ല. നമ്മുടെ വീട്, എൻ്റെ വീട്, ഈ നിലവാരത്തിലാണ്. റാന്നിയിലെ പപ്പ എൻ്റെ പപ്പയാണെന്ന് ജിതിൻ പറയും. റാന്നിയിലെ മമ്മി എൻ്റെ മമ്മിയാണെന്ന് ജിതിൻ പറയും. പരിമലയിലെ പപ്പ എൻ്റെ പപ്പായാണെന്ന് സെറിൻ പറയും. പരിമലയിലെ മമ്മി എൻ്റെ മമ്മിയാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ജീവിച്ചു പോകാം. ഇപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ ദൈവം ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത് പോലെ നമ്മൾ ജീവിച്ചേ മതിയാകുകയുള്ളൂ. രണ്ട് ദേഹമായി വന്നു, ഒരു ദേഹമായി തിരിച്ചു പോകും. ബന്ധങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ഒരു ഒട്ടിച്ചേരൽ ഇവിടെ സംഭവിക്കുകയാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം, ഏക ദേഹമായി തിരുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഏക ദേഹമായി തിരുന്നു. രണ്ട് തോടുകൾ ഒഴുകി വന്ന് ഒരു തോടായി മാറുന്നത് പോലെ, രണ്ട് നദികൾ രണ്ട് ദിശയിൽ നിന്ന് ഒഴുകി വന്ന് ഒരു ദിശയിലേക്ക് തിരിയുന്നത് പോലെ എന്ത് സംഭവിക്കാൻ പോകുകയാണ്? ഒറ്റ ബന്ധമായി, ഒറ്റ ദേഹമായി ഇനി മുന്നോട്ട് പോകാൻ പോകുകയാണ്. അതാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ഒറ്റ ദേഹമായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കും. അവിടെ അസ്വസ്ഥതകൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. സ്തോത്രം. ഇന്ന് പലയിടങ്ങളിലും യൂണിറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇല്ലേ? ആ ബന്ധങ്ങൾക്ക് ഒരുപാട് ഉലച്ചലുകൾ സംഭവിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു വീട്ടിൽ ഒരു ഭർത്താവ് ഒരിക്കൽ അവര് തമ്മിൽ ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എപ്പോൾ സംസാരിച്ചാലും ഒരു പ്രശ്നത്തിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. അവസാനമായിട്ട് അവർ തീരുമാനിച്ചു, ഇങ്ങനെ സംസാരിച്ച് പ്രശ്നത്തിൽ ഞാൻ അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട. എന്തെങ്കിലും ആശയവിനിമയങ്ങൾ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ എഴുതി എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാം. കാരണം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു തുടങ്ങിയാൽ പ്രശ്നത്തിലാണല്ലോ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങനെ സംസാരിക്കേണ്ട. ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കാം. അപ്പോൾ ഒരു ദിവസം ഭർത്താവ് പേപ്പറിൽ എഴുതി വെച്ചു, രാവിലെ 5 മണിയാകുമ്പോൾ എന്നെ വിളിക്കണം. അത് പേപ്പറിൽ എഴുതി ഡെസ്കിൽ കൊണ്ടുവച്ചു. സ്തോത്രം. ഭർത്താവ് 5 മണിയെന്നുള്ളത് 6 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. താൻ ഉണർന്ന് വന്നിട്ട് പെട്ടെന്ന് അയ്യോ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് ഓടി വന്ന് അവൾ ഞാൻ എഴുതി വെച്ച പേപ്പർ കണ്ടു കാണത്തില്ല എന്ന് വിചാരിച്ച് ഓടി വന്ന് ടേബിളിൽ നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മടി ഇപ്പോൾ 5:30 എഴുന്നേൽക്കൂ. ഭർത്താവ് എഴുതി വെച്ചതിന് തൊട്ട് പിറകെ അടുത്തൊരു ഭാര്യ വന്ന് എഴുതി വെച്ചു. പക്ഷെ ഇങ്ങനെ പോയാൽ കാര്യം നടക്കത്തില്ല. പറയാനുള്ളത് പറയേണ്ടിയിരിക്കുന്നു, സംസാരിക്കാനുള്ളത് സംസാരിക്കേണ്ടിയിരിക്കുന്നു, ആശയവിനിമയങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലേ? സ്തോത്രം. നാം സംസാരിക്കുമ്പോൾ ദൈവഭയത്തോട് ദൈവകൃപയോട് സംസാരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവിടെ പിന്നെ മറ്റൊരു അസ്വസ്ഥതകളുടെ ആവശ്യം വരുന്നില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ ദൈവഭയത്തോടെ ദൈവകൃപയോട് ജീവിപ്പാൻ കഴിയുക എന്നുള്ളതാണ് ജനകത്തെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാകും. നാലാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സ്തോത്രം. ഒരു നല്ല അടുപ്പം ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല ഒരു അടുപ്പം ജീവിതത്തിൽ ഉണ്ടാകുക. 2 അധ്യായത്തിൽ തന്നെ 25 വാക്യത്തിൽ പറയുന്നു, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും എന്ന് പറഞ്ഞാൽ അവിടെ മറ്റുള്ള കുറവുകളോ പോരായ്മകളോ ഒന്നും പറഞ്ഞവർ എന്ത് ചെയ്തില്ല, സമയം കളഞ്ഞില്ല. ആ ഒരു നല്ല അടുപ്പത്തോടുകൂടി ഏതൻ പറദീസയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ ഒരു തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതെ പെട്ടെന്ന് അനുസരണക്കേടുകൾ നിമിത്തം അവർ തോട്ടത്തിന് വെളിയിൽ പോകേണ്ടി വരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം അവിടെ തിരിച്ചറിയേണ്ടത്, യഹോവയായതെയും വെയിലാറുമ്പോൾ സാധാരണയായിട്ട് തോട്ടത്തിൽ ഇറങ്ങി വരും. മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കം, കൂട്ടായ്മ, ആ സമയത്ത് ഒരു ദിവസം ഇതുപോലെ യഹോവയായതെയും ഇറങ്ങി വന്ന് മനുഷ്യ നീ എവിടെയെന്ന് ചോദിക്കേണ്ട സാഹചര്യം വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഓടി വരുന്ന മനുഷ്യൻ ഇന്ന് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടി അകലുകയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ആ ഡിസൊബീഡിയൻസ്, അനുസരണക്കേട് നിമിത്തം തൻ്റെ ജീവിതത്തിൽ വീഴ്ച വന്നു എന്ന് തനിക്ക് മനസ്സിലായി. എന്നാൽ ദൈവം അവനെ അന്വേഷിക്കുന്നു, അവനുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇല്ലേ?
എന്നാൽ അവിടെ ദൈവം മനുഷ്യനെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ ദൈവം പറഞ്ഞ ആ മനുഷ്യന് പറഞ്ഞൊരു കാര്യം, നീ എനിക്ക് തന്ന തക്കതായ തുണ അവൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പഴം ഭക്ഷിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ നിലയിൽ ഒരു അനുസരണക്കേടിലേക്ക് പോകാൻ വഴി തെളിച്ചത് ഹവ്വയാണ്. അപ്പോൾ വേണമെങ്കിൽ ദൈവത്തിന് പറയാമായിരുന്നു, സാരമില്ല അവളെ വിട്ടേക്ക്, നമുക്ക് വേറൊരാളെ ഉണ്ടാക്കാം, വേറൊരാളെ മെനയാമല്ലോ, വേറൊരാളെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് ദൈവം അവളുടെ തെറ്റിനെ കുറച്ചുകൂടെ വഷളാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കുറച്ചുകൂടെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്തത്. അവിടെ വീണ്ടും അവർ ഒരുമിച്ച് തന്നെ നിൽക്കുവാനും തോട്ടത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴും അവർ ഒരുമിച്ച് കൈപിടിച്ച് തന്നെ ആ പുറത്തേക്ക് പോകുന്നതും ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ഒരുപക്ഷെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, പോരായ്മകൾ വരാം, പക്ഷേ ഒരിക്കലും ദൈവം തന്ന ബന്ധത്തിനകത്ത് ക്ഷീണം വരുത്തുവാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വരാം, കുറവുകൾ സംഭവിക്കാം, പക്ഷേ പെട്ടെന്ന് ആ ബന്ധങ്ങളെ തല്ലിത്തകർത്ത് ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടി ദൈവം ഉദ്ദേശിച്ച ഭാര്യ അല്ലെങ്കിൽ സ്ത്രീയ, ഇത് ദൈവഹിതമായിരുന്നില്ല, അബദ്ധം പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് പല ഡിസിഷനുകൾ മേക്ക് ചെയ്യാൻ പലരും ശ്രമിക്കുകയാണ്. ഒരിക്കൽ പോലും നാം അങ്ങനെ ഒരു ചിന്തകളിലേക്ക് പോകാൻ പാടില്ല. സ്തോത്രം, ദൈവം തന്ന തക്ക തുണ എന്ന ആശയമാണ് ഈ തക്ക തുണ. ഇതിൻ്റെ കോൺട്രാക്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സമയം എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉഭയസമരം ചൊല്ലുന്നത് അല്ലെങ്കിൽ ഉടമ്പടി വാചകങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ, അത് സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും എല്ലാ സാഹചര്യത്തിലും നിന്നോട് മാത്രം ചേർന്നിരുന്ന് ജീവിക്കുമെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉടമ്പടി വാചകങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബന്ധം എവിടെ വരെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ, ഇത് മരണം വരെയും കൊണ്ടുപോകേണ്ട ബന്ധമാണ് കുടുംബജീവിതം. ഒരു ഹാലലിയ പറയാൻ പറ്റുമോ? മരണം വരെ കൊണ്ടുപോകേണ്ട ബന്ധമാണ് കുടുംബജീവിതം. ഇടമധ്യത്തിൽ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ സംഭവിച്ചു എന്നുള്ള കാരണത്താൽ ഒരിക്കൽ പോലും മുറിച്ചു മാറ്റുന്നതല്ല കുടുംബജീവിതം. സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാൻ വരും ദിവസങ്ങൾ ഞങ്ങളുടെ പ്രിയ ചിതിനെയും സെറിനെയും പരിശുദ്ധ കർത്താവ് സഹായിക്കട്ടെ. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, സ്തോത്രം, അവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വാക്കുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. അവിടെ പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഭാര്യ ഭർത്താവിനെന്ത് ചെയ്യണം? കീഴടങ്ങുക, കീഴടക്കുക എന്നുള്ളതല്ല, ഭർത്താവിനെന്ത് ചെയ്യണം? കീഴടങ്ങണം. സെറിൻ ജിതൻ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ദൈവത്തിൻ്റെ വചനമാണ്, കീഴടങ്ങുക. കീഴടങ്ങിയില്ലെങ്കിൽ പിന്നെ എന്നെ അവിടെ സംഭവിക്കുന്നത്, കീഴടക്കാൻ വേണ്ടി പിന്നെ എസ് ഐ ജോലി ചെയ്യേണ്ടി വരും. കീഴടക്കാൻ പല ഭർത്താക്കന്മാരും വീടുകളിൽ എസ് ഐമാർ അവരിങ്ങനെ ചൂരലും കൊണ്ട് നിൽക്കുക, ഇരിക്കടി അവിടെ ഇരിക്കടി അവിടെ, ഇതൊക്കെ പറഞ്ഞു. ഭാര്യമാർ എന്ത് ചെയ്താലും മതി, കീഴടങ്ങിയാലും മതി, കീഴടങ്ങുക. ദൈവത്തിന്റെ വചനം അതാണ് സംസാരിക്കുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങുവീൻ. അടുത്തത്, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ഓർപ്പിക്കാറുണ്ട്, വിഷമങ്ങൾ ഒത്തിരി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഒത്തിരി ഭർത്താവിനെ കൊണ്ട് ശല്യങ്ങൾ ഒത്തിരിയൊക്കെ സംഭവിക്കുമ്പോൾ ചില ഭാര്യമാർ പറയും, എൻ്റെ തലയും എടുത്താൽ മതിയായി, ഞാൻ ജീവിക്കുന്നില്ല, എൻ്റെ തലയും എടുത്താൽ മതിയായിരുന്നു എന്നാ പലപ്പോഴും പല സഹോദരിമാരും പറയുന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നുമല്ല, എൻ്റെ തലയും എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ വേറെ ദിവസം പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു, ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയും എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പാപ്പട്ടവും പോവും. പക്ഷെ ഇതുവരെയും ചത്തില്ല. ചാകാചാര്യ കാരണം ഇത് അറിയായ്മയിൽ പറഞ്ഞു പോകുന്നതാണെന്ന് കർത്താവിനെ ആശ്വസിക്കാൻ വേണ്ടി നിൽക്കണ്ട. സ്തോത്രം, ഭർത്താവ് ഭാര്യയ്ക്ക് ആരാണ്? തലയാകുന്നു, തലയാകുന്നു. അടുത്തത്, ഒറ്റ വാക്കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം.
ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. ഭർത്താക്കന്മാരോടുള്ള വലിയ വലിയ നിർദ്ദേശമാണ് ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? സ്വന്തം ശരീരത്തെ നൽകി, അല്ലെങ്കിൽ സ്വന്തം പ്രാണനെ നൽകി, തൻ്റെ രക്തം നൽകി സഭയെ വീണ്ടെടുക്കുവാൻ. ആ സ്നേഹമാണ് ഈ ആത്മീക അല്ലെങ്കിൽ ഭൗതിക ബന്ധത്തിനകത്തും ദാമ്പത്യ ബന്ധത്തിനകത്തും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് യേശു കർത്താവ് നമുക്ക് നൽകി തന്നത്. കാരണം നാം ഒക്കെ ക്രൂശിന് വിരോധികളായിരിക്കുമ്പോഴാണ് യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നപ്പോഴല്ല യേശുവിന്റെ സ്നേഹം നമുക്ക് കിട്ടിയത്. പിന്നെയോ, നാം ഒക്കെ ക്രൂശിന് ബദ്ധവൈരികളായിരിക്കുമ്പോഴാണ് യേശു കർത്താവ് നമ്മെ സ്നേഹിച്ച് കാൽവരി ക്രൂശിൽ തൻ്റെ ആ ജീവനെ നമുക്കായി നൽകി നമ്മെ വീണ്ടെടുപ്പാനായിട്ട് ഇത്ര ത്യാഗമായ ശുശ്രൂഷകൾ യേശു കർത്താവ് നിർവഹിച്ചത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഏക സ്നേഹം അത് യേശു കർത്താവിൻ്റെ സ്നേഹം മാത്രമായിരുന്നു. അപ്പോൾ സഭയെ യേശു കർത്താവ് സ്നേഹിച്ചത് ഇതുപോലെ ആയിരുന്നുവെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഇതുപോലെ ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. ജിതിൻ സെറിനെ സ്നേഹിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. അവൾ സ്നേഹിച്ചാൽ മാത്രമേ ഞാനും സ്നേഹിക്കുകയുള്ളൂ എന്നുള്ളതല്ല. ഇനി സെറിൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിലും ജിതിൻ എന്ത് ചെയ്യണം? സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം. അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അധികമൊന്നും ഈ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. അവരുടെ മാതാപിതാക്കൾ, അവരുൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭ, ദൈവത്തിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ എല്ലാം ഏറെ അനുഗ്രഹീതമായ ആത്മീയ പശ്ചാത്തലങ്ങൾ അവരുടെ ജീവിത സാഹചര്യത്തിലുണ്ട്. അവർ നന്നായി കേൾക്കുകയും അത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. വരും ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാൻ പ്രിയ അച്യുതനെയും സെറിനെയും കർത്താവ് സഹായിക്കുമെന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. പ്രിയ കുഞ്ഞുങ്ങളെ പരിശുദ്ധ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ അനുഗ്രഹീതമായ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര ആയുസ് എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ച സർവശക്തനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നാം എല്ലാവരും ജീവിച്ചേ മതിയാകുകയുള്ളൂ. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണം സംഭവിക്കാം. എന്നാൽ നാം ജീവിച്ചിരിക്കും കാലം അത്രയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവസനയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ജീവിപ്പാൻ വരും ദിവസങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധനായ കർത്താവ് സഹായിക്കണം. ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഓ, നമ്മുടെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവ ഭയമുള്ള ഒരു ദൈവ പൈതലായി തന്നെ ജീവിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകുകയുള്ളൂ. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ വരുമെങ്കിൽ ഒരുപക്ഷെ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ നല്ല നിമിഷങ്ങൾ, ഈ നല്ല ആരോഗ്യമുള്ള സമയം, ഈ നല്ല ബലമുള്ള സമയം നമ്മുടെ കർത്താവിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരുമെങ്കിൽ ആ കാഹള ശബ്ദത്തെങ്കിൽ എടുക്കപ്പെടുവാൻ ആ ദൈവകൃപയോട് വിശുദ്ധിയോട് ജീവിപ്പാൻ ഓരോ കുടുംബങ്ങളെ പരിശുദ്ധനായ കർത്താവ് സഹായിക്കട്ടെ. ഇന്നലകളിൽ വരും ഒരുപക്ഷെ ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ഈ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഞാൻ ജീവിക്കും. ഇനി എൻ്റെ ശിഷ്ടകാലം യേശു കർത്താവിനോട് മാത്രമാണെന്ന് പറഞ്ഞ് അർത്ഥവത്തായ ഒരു ജീവനം നയിപ്പാൻ എല്ലാ കുടുംബങ്ങൾക്ക് കർത്താവ് ഭാഗ്യമറിയിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മാവേലിക്കര ബെഥാന്യ പ്രയർ കൺസോർസിന്റെ എല്ലാവരുമാകുന്ന ആശംസകളും ഈ സമയത്ത് ജിതിനെയും സെറിനെയും മത്സര കുടുംബങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ തന്നെ അമേരിക്കയിലായിരിക്കുന്ന നമ്മുടെ വാത്സല്യ റേഷാൻ ദീപമാമ പ്രിയപ്പെട്ടവരുടെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബത്തോട് പ്രിയപ്പെട്ടവരോട് പ്രത്യേക ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലായിരിക്കുന്ന എൻ്റെ കുടുംബം, രാജി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ പ്രത്യേക കുടുംബത്തോടുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലായിരിക്കുന്ന എൻ്റെ പ്രിയ ജേഷൻ പാസ്റ്റർ ബിജുമോൻ അവർകൾ, തൻ്റെ കുടുംബം, അവിടെ ആയിരിക്കുന്ന ദൈവസഭ
ഈ കുടുംബത്തോടുള്ള പ്രത്യേക ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ദുബായിൽ ആയിരിക്കുന്ന ഷാജിയങ്ങൾ ചൈമാമ കുടുംബം, അവിടെ ആയിരിക്കുന്ന ചെറിയനാട് പ്രസാദിച്ചാൻ ബിബി കുടുംബം, അതുപോലെ ഷൈബി കുടുംബം, പ്രിയപ്പെട്ടവരൊക്കെ ഈ കുടുംബങ്ങളോടുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരൊക്കെയും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ്. ഒട്ടനവധി പ്രിയപ്പെട്ടവർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരെല്ലാം ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ആ കുടുംബങ്ങളെയും ഈ സമയത്ത് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ സമയത്ത് വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷകളിലേക്ക്, ആ പ്രധാന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ നമ്മൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ശക്തിയോടെ വെളിപ്പെടുന്നതോർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരും ഒരുപോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മധ്യ ആഴത്തിൽ വെളിപ്പെടട്ടെ. നാം എല്ലാവരും ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലെ കർത്താവെ, ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സർവസ്തനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കനാവിലെ കല്യാണത്തിൽ ഇറങ്ങി വന്ന, കുറവുകളെ പരിഹരിച്ച സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും ആശിഷകളും തൻ്റെ ജനത്തിന്മേൽ പകരുമാറണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുന്ന നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. പ്രതിസ്തുത വരനെയും വധുവിനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളും ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ സഹായിക്കുമാറാകണം. അവിടുത്തെ പുത്രൻ്റെ നാമം മഹത്വപ്പെടട്ടെ. രക്ഷകനും കർത്താവുമായി യേശു മസിഹായുടെ നാമത്തിൽ പിതാവേ, ആമേൻ. താങ്ക് യു സർ. പ്രധാന ഭാഗത്തേക്ക്, ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ വില്ലേജിൽ തോപ്പിൽ വീട്ടിൽ ശ്രീമതി ജേക്കബ് ജോണിൻ്റെയും ശ്രീമതി ജെസ്സി ജേക്കബിൻ്റെയും മകൻ മാവേലിക്കര ബഥാനിയ പ്രെയർ ഗാർഡൻ സഭാംഗവുമായ ജിതിൻ ശാമുവേൽ ജേക്കബ് എന്ന ഈ വാത്സല്യ യുവാവ്, പ്ലീസ് സ്റ്റാൻഡ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അത്തിക്കയം വില്ലേജിൽ ചെളിക്കുഴിയിൽ വീട്ടിൽ ശ്രീമാൻ മത്തായി ജോസഫിൻ്റെയും ശ്രീമതി സൂസപ്പ മാത്യുവിൻ്റെയും മകൾ കണ്ണമ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് സഭാംഗവുമായ സെറിൻ സൂസൻ മാത്യു എന്ന ഈ വാത്സല്യ യുവതി, മോളെ പ്ലീസ് സ്റ്റാൻഡ്. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം മുൻപാകെ, ദൈവസഭയുടെ മുൻപാകെ ചേർന്ന് വന്നിരിക്കുന്ന ഈ സമയത്തിൽ അവരൊരുമിച്ച് വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ശ്രേഷ്ഠകരമായൊരു കുടുംബജീവിതം നയിപ്പാൻ തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് രേഖാമൂലം അറിയിപ്പാൻ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസാന നിമിഷമാണെന്നുള്ളത് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ ഇരുവരും ദൈവഹിതപ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങൾ ആയിരിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നത് പോലെ മേലാലും മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളുടെ ധന്യമായ കുടുംബജീവിതത്തിനായും ഭാവി ജീവിതത്തിനായും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ മൗനം സമ്മതമായി മറ്റ് യാതൊരു തടസ്സങ്ങളും ഈ കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇല്ല എന്ന് ബോധ്യപ്പെടുകയാൽ അപ്പോൾ തന്നെ ഇന്ത്യൻ നിയമപ്രകാരം മറ്റ് യാതൊരു വിധമായ തടസ്സങ്ങളും രേഖാമൂലം ഇവിടെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനാലും ഈ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷകൾ നടത്തിക്കൊടുപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹാലലൂയ. പരിശുദ്ധനായ കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം ഈ ശുശ്രൂഷയിലുള്ളതിൽ ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വത്സല്യ കുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളോടുള്ള മനത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആമിൽ പോകുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളായിട്ട്
എന്തെങ്കിലും ബലഹീനതകളോ ഈ അവസാന നിമിഷത്തിൽ കർത്താവിന് മുൻപാകെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട അവസാന നിമിഷങ്ങളാണിത്. ഒരു വാക്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ബലഹീനതകൾ കുറവുകൾ തടസ്സമായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹാലലൂയ്യ. കർത്താവ് പ്രാർത്ഥന കണ്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വത്സല്യ ജിതനോട് ഞാൻ ചോദിക്കുന്നു, ദൈവസനയിൽ ആയിരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകാൽ അനുഗ്രഹീതമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപായിട്ട് തൻ്റെ ജീവിതത്തിൽ, ജിത്തുവിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലവാരത്തിൽ രഹസ്യമോ പരസ്യമോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബലഹീനതകൾ, പോരായ്മകൾ, കുറവുകൾ ഇതിന് തടസ്സമായി ജീവിതത്തിലുണ്ടോ? പ്രൈസ് ഗോഡ്, ഹാലലൂയ്യ. പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപാകെ നല്ല സ്വീകാര്യം പ്രാപിച്ചവനും മനുഷ്യരെ ജീവികളെ ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ളവനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ സെറിനോട് ഞാൻ ചോദിക്കുന്നു, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപായി അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ, ബലഹീനതകൾ, രഹസ്യമോ പരസ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഹാലലൂയ്യ. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മറ്റ് തടസ്സമായി മറ്റൊന്നുമില്ല എന്ന് ഓർപ്പിച്ചിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലൂയ്യ. അപ്പോൾ തന്നെ വാത്സല്യ ജിതനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന സെറിൻ എന്ന ഈ വാത്സല്യ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? ഹാലലൂയ്യ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഏതൊരു ജീവിത സാഹചര്യത്തിലും ഇവളോട് മാത്രം ചേർന്നിരുന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റിപ്പുലർത്തി ഒരു വിശ്വസ്ത ഭർത്താവിൻ്റെ കടമകൾ ദൈവവചനം അനുശാസിക്കും പ്രകാരം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിർവഹിപ്പാൻ ജിതിന് കഴിയുമോ? ഹാലലൂയ്യ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയ സെറിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ജിതിൻ എന്ന ഈ വാത്സല്യ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ സമ്മതമാണോ? ഹാലലൂയ്യ. ദൈവകൃപയിൽ ആശ്രയിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിർവഹിച്ചു കൊള്ളാമെന്ന് നിനക്ക് ഉറപ്പ് നൽകുവാൻ കഴിയുമോ? ഹാലലൂയ്യ. ഗ്ലോറി ടു ഗോഡ്. ഒരു ഭർത്താവിന് ആവശ്യമാകുന്ന എല്ലാ കൃപകളും പ്രിയ ജിതന് മേലും, അപ്പോൾ തന്നെ ഒരു ഭാര്യയ്ക്ക് ആവശ്യമാകുന്ന എല്ലാ നൽവരങ്ങളും പ്രിയ സെറിന് മേലും പരിശുദ്ധാത്മാവ് പകരട്ടെ. ഹാലലൂയ്യ. ഈ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും, വിശേഷാൽ ദൈവത്തിന് വിലപ്പെട്ട അഭിഷിക്തന്മാരും വാത്സല്യ സദസ്സും ഒരു നിമിഷം ഈ ശുശ്രൂഷയോടുള്ള ബഹുമാന സൂചകമായിട്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയോട് നിൽക്കണമെന്നുള്ളത് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പരിശുദ്ധ കർത്താവ് നമ്മെ എല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. അഭിമന്ദരായ ദൈവഭൃത്യന്മാർ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് എബ്രഹാം പാസ്റ്റർ, അഭിമന്ദരായ ദൈവഭൃത്യന്മാർ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നീ മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു, നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു, അന്നു രസവീഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നു രസവീഞ്ഞുണ്ടാക്കി
എന്നപോലെ നേരം വന്നു ഇനി മംഗളരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. ആദിയിൽ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹവ ദമ്പതിമാരെ തമ്മിൽ കുടുംബജീവിതത്തിൽ യോജിപ്പിച്ച, കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട സർവശക്തനായ ദൈവം തന്നെ ഈ കുഞ്ഞുങ്ങളെ ഇരുവരെയും ഇന്ന് കുടുംബജീവിതത്തിൽ യോജിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, യേശു കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വത്സല കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിൽപ്പാൻ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കാൻ പോകുന്ന ഉഭയസമ്മതം, ഉടമ്പടി വാചകങ്ങൾ അന്ത്യം വരെ പാലിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൃപ ചെയ്യണമേ. പരിശുദ്ധ ദൈവത്തിൻ്റെ വിലയേറിയ സഹായം, സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണല്ലോ കർത്താവെ. അതിന് തക്കതായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുഞ്ഞുങ്ങളുടെ മേലെ ഇപ്പോൾ തന്നെ പകരുകയാലും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനായി ഇവരോട് കൂടെ ഇരിപ്പാൻ, അന്തിം വരെയും അങ്ങയുടെ വിശ്വസ്ത സാന്നിധ്യം അനുഭവിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിനായും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇപ്പോൾ കർത്താവ് കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മത്സരി കുഞ്ഞുങ്ങളിപ്പോൾ ഉടമ്പടി വാചകങ്ങൾ പറയുന്ന സമയമാണ്. ആദ്യം പ്രിയ ചിതിൻ ഉടമ്പടി വാചകങ്ങൾ പറയും, ശേഷമായിട്ട് സെറിൻ ഉടമ്പടി വാചകങ്ങൾ പറഞ്ഞ ഈ വിവാഹ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു പാർക്കുവാനായി എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഭാരത്തിലും അപമാനത്തിലും നിന്നോട് ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നോട് മാത്രം ചേർന്ന് ബഹുമാനിച്ച് സ്നേഹിച്ച് പോറ്റി പുലർത്തി വിശ്വസ്ത ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവത്തെയും ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും ദൈവസഭയെയും സാക്ഷിയാക്കി ഇന്ന് പകലിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ എന്റെ വലങ്കരം തന്ന് നിന്നോട് ഉറപ്പായും ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജിതിന്റെ ഈ ഉഭയസമ്മത വാചകത്തിന് ദൈവവും ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാരും ദൈവസഭയും സാക്ഷികൾ അത്രേ. ഹല്ലേലൂയാ. സെറിനാകുന്ന ഞാൻ, ജിതിനാകുന്ന അങ്ങയെ ഇന്നു മുതൽ കുടുംബജീവിതത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു പാർക്കുവാനായി എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയോട് മാത്രം ചേർന്ന് തരുന്ന ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ദൈവകൃപയിൽ ആശ്രയിച്ച് നിവർത്തിച്ചു കൊള്ളാമെന്നും അങ്ങയെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ശുശ്രൂഷിച്ച് ദൈവവചന അനുശാസിക്കു പ്രകാരം എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തെയും ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും ദൈവസഭയെയും സാക്ഷിയാക്കി ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ വലങ്കരം തന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ അങ്ങയോട്
ഞാൻ ഉഭയസമരം ചെയ്തു കൊള്ളുന്നു. ഹല്ലേലൂയ. പ്രിയ സെറിന്റെ ഈ ഉഭയസമര വാചകത്തിന് ദൈവവും ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാരും ദൈവസഭയും സാക്ഷികൾ അത്രേ. ഹല്ലേലൂയ. സ്വർപുരമേ കരാറിന് സാക്ഷി നിൽക്കും എൻ മനമേ, സ്വർഗസ്ഥനി ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാ ദൈവം സംയോജിപ്പിച്ചതാ, നല്ലതാ ദൈവം സംയോജിപ്പിച്ചതാ. ഓ ഭാഗ്യനാ ഭാഗ്യനാ ദൈവം സംയോജിപ്പിച്ച. ഒരു വാക്കിൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിന്റെ വിലയേറിയ സാന്നിധ്യത്തിന് നടുവിലുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനദിയായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പകലെടുത്തിരിക്കുന്ന ഈ ഉടമ്പടി വാചകങ്ങൾക്കായി ഉഭയസമരത്തിനായി ഞങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇവിടെ എഴുന്നള്ളി വന്നതിനാൽ അവിടുത്തെ കൃപ ഇവിടെ വ്യാപരിക്കുന്നത് ഓർത്തും നന്ദിയോട് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജിതിനും ഞങ്ങളുടെ സെറിനും അനുഗ്രഹീതമായ ദാമ്പത്യവൃം തയ്പാൻ ഇന്നു മുതൽ പരിശുദ്ധ കർത്താവ് പ്രത്യേക കൃപ പകരണമേ. താവീ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഇവരുടെ മേലൊരു പ്രത്യേക ശക്തി വ്യാപരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇവരുടെ മേലൊരു പ്രത്യേക കൃപ ഇറങ്ങുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നുവരെയും ആരും നയിച്ചിട്ടില്ലാത്ത ഒരു അനുഗ്രഹീതമായ ദാമ്പത്യവൃം നയിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രത്യേക കൃപ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ. തിരുവചനം ഓർപ്പിക്കുന്നല്ലോ, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടികളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീന് നല്ലിച്ചിരു കർത്താവേ. ഈ പ്രിയ കുഞ്ഞുങ്ങൾ അടുത്ത ഓരോ നിമിഷം മുതലും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഭൂപ്പരപ്പിൽ വാഴുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. പരിശുദ്ധാത്മശക്തി ഇവിടെ മേൽ പകരുകയാൽ നന്ദി. ദൈവകൃപ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ നിറയ്ക്കുകയാൽ സ്തോത്രം ചെയ്യും. ശത്രു യാതൊരു തരത്തിൽ ഇവരെ അസ്വസ്ഥപ്പെടുത്തുവാൻ ഇടവരാതെ ഭയങ്കരമായ ദൈവശക്തിയോടെ ഇവരെ നിറയ്ക്കുകയാൽ സ്തോത്രം. ആരാലും ചോദ്യം ചെയ്യപ്പെടുവാൻ ഇടവരാതെ പൂർണ്ണമായ ആത്മീക നിലവാരം പുലർത്തുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമകനെ ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ യേശു കർത്താവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഈ സമയത്ത് മത്തായി സുവിശേഷം 19 അധ്യായം അതിന് 3 മുതലുള്ള ചില വേറെ ഭാഗം ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നമ്മെ വായിച്ചു കേൾപ്പിക്കും. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നോ അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഏത് കാലം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഗതമോ എന്ന് യേശു കർത്താവ് പരീക്ഷിച്ച് ചോദിച്ചു. അതിന് യേശു കർത്താവ് കൊടുത്ത മറുപടി ഇപ്രകാരമാണ്, സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അല്ലി ചെയ്തു എന്നും നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആമേൽ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ
മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആലപ്പുഴ ജില്ലയിൽ തോപ്പിൽ ഹൗസിൽ ജേക്കബ് ജോണിന്റെയും ജെസ്സി ജേക്കബിന്റെയും മകൻ ജിതിൻ ശാമ്പുവിൽ ജേക്കബും, പത്തനംതിട്ട ജില്ലയിൽ ചെലിക്കുഴിയിൽ വീട്ടിൽ മത്തായി ജോസഫിന്റെയും സൂസമ്മ മാത്യുവിന്റെയും മകൾ സെറിൻ സൂസൻ മാത്യുവും തമ്മിൽ ഇന്നേ ദിവസം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉഭയസമരം ചൊല്ലി ഉടമ്പടി വാചകത്തിലൂടെ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം പൊതുസഭയുടെ മുൻപാകെ ഈ ശുശ്രൂഷകൾ നടത്തിയ ദൈവത്തിന്റെ അഭിഷേകത്തിനെന്ന നിലവാരത്തിൽ ഞാൻ പൊതുസഭയുടെ മുൻപാകെ പൊതുവായി വിളംബരം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾ കൈ വിട്ടിട്ട് ഇപ്പോൾ അവിടെ സ്വസ്ഥാനത്ത് മാറി നിൽക്കാം. ശേഷമായി ദൈവത്തിന്റെ അഭിഷേകന്മാർ തുടർന്നുള്ള ശുശ്രൂഷകൾ നമ്മോട് ഓർപ്പിക്കും. ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഇരിക്കാം. ആശംസാ സങ്കീർത്തനമായിട്ട് 128 സങ്കീർത്തനം പാസ്റ്റർ സാം പ്ലാമുട്ടിൽ വായിക്കുന്നു. യഹോവേ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവാസിയോളിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന സമയമാണ്. ഗായക സംഘം മനോഹരമായൊരു ഗീതം ആലപിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ഇരു സഭകളിലെ ദൈവദാസന്മാർ അപ്പോൾ തന്നെ സാക്ഷികൾ ദയവായിട്ട് വേദിയിലേക്ക് കടന്നു വന്ന് സൈൻ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ സാമുവേൽ കോശിയാണ്. അപ്പോൾ തന്നെ വേദിയിലായിരിക്കുന്ന എല്ലാ കൃത്യദാസന്മാരും ദയവായിട്ട് എഴുന്നേൽക്കുകയും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമാണ്. കഴിയുമെങ്കിൽ സദസ്സും കൂടെ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു പാസ്റ്റർ സാമുവേൽ കോശി.
ആകാശം ഭൂമി വക്തമിച്ച ദേവദേവൻ ആകാശം ഭൂമി വക്തമിച്ച ദേവദേവൻ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ ഓ വാഴ്ത്തുവിൻ പരമാർത്ഥുവിൻ വാഴ്ത്തുവിൻ പരമാർത്ഥുവിൻ ഏകൻ ത്രിയേകനാണും സ്നേഹ സ്വരൂപി ഏകൻ ത്രിയേകനാണും സ്നേഹ സ്വരൂപി അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വിവാഹിതരായി തീർന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യവും കൃപകളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയിലെ സകല പുഷ്ടിയാലും നിറയപ്പെട്ടവരായി മാനിക്കപ്പെട്ട നല്ല കുടുംബം നയിപ്പാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കുമറകണമേ. ആവശ്യമായ എല്ലാ കഴിവും പ്രാപ്തികളും അറിവുകളും നൽകി ദൈവഭയത്തോടെ നല്ല കുടുംബം നയിപ്പാൻ ഇവർക്കിടയാക്കണമേ. ഞങ്ങളീ മകനായി പ്രാർത്ഥിക്കുന്നു. ദൈവനെ സഹായിക്കണമേ. ഈ നഗരുടെ സന്നിധിയിൽ ഉഭയസമ്മതം ചെയ്ത് അവൻ കൈകൊടുത്ത് സ്വീകരിച്ചതായ അവൻ്റെ ഭാര്യ ആയിരിക്കും നമ്മളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ കഴിവുകളും ദൈവന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീശോലോട് ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാം അനുഗ്രഹിച്ചവനായി ദൈവത്തിൻ്റെ തികഞ്ഞ സാന്നിധ്യം കർത്താവേ കുഞ്ഞിൻ്റെ മേൽ നൽകി അവനെ അനുഗ്രഹിക്കണമേ. ദൈവത്താൽ മാനിക്കപ്പെട്ടവനെന്ന് പറയുവാൻ ഇടയാകേണ്ടതിന് അങ്ങേക്ക് പ്രസാദകരമായ പ്രവൃത്തികൾ ചെയ്ത് അങ്ങയോട് പറ്റിയിരിപ്പാൻ വേണ്ടിയാക്കണമേ. അവൻ്റെ ഭാര്യയോട് പറ്റിയിരുന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകിയ അപേക്ഷിക്കുന്നു. അവളുടെ ഭർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവ് പൂർവ്വപിത മാതാക്കന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കുടുംബം നയിച്ചതുപോലെ ദൈവത്താൽ മാനിക്കപ്പെട്ട നല്ല കുടുംബം നയിപ്പാൻ ഇമ്മോൾക്ക് കൃപ കൊടുക്കണമേ. അതിനാവശ്യമായ എല്ലാ കഴിവുകളും അറിവുകളും നൽകി അവളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉത്തമ ഭാര്യ എന്ന് പറയാൻ ഇടയാക്കത്തൊക്കെ വേണം. കർത്താവിൻ്റെ സാന്നിധ്യം അവളുടെ മേലെല്ലായ്പ്പോഴും ഉണ്ടാകണമേ. ഇരുവരും ചേർന്ന് ഇന്ന് ആരംഭിച്ചതായ കുടുംബ ജീവിത കർത്താവ് ഉടമ്പടിയിൽ ദൈവകൃപ കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവരെ നിറയ്ക്കണമേ. ഞങ്ങളങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസനെ ശക്തീകരിച്ചു. അവരുടെ കരങ്ങളെ യോജിപ്പിച്ച് അവർക്ക് ഉഭയസമ്മതം ചെയ്തു അറിഞ്ഞു കൊടുത്തു. അവർ ഉടമ്പടി ചെയ്യുവാനിടയായി ദൈവദാസനെ ബലപ്പെടുത്തിയതിനായി ശുശ്രൂഷയിൽ ജ്ഞാന നൽകിയതിനായി നന്ദി. അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. രണ്ട് കുടുംബങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ദൈവത്തോട് ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ. അവരുടേതായ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറുപടി, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്ന് പകൽക്കാലം അവരുടെ കണ്ണിന് മുമ്പിൽ കാണുവാൻ സ്തോത്രം ചെയ്യുവാൻ അവർക്ക് ഭാഗ്യം നൽകിയല്ലോ. ദൈവരെ സഹായിക്കണമേ. അവർ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും നടുവിൽ മാനിക്കപ്പെട്ടവരായിരിക്കാൻ സ്വർഗീയ പിതാവ് സഹായിക്കണമേ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ആകുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബ വിധം ഭദ്രമാക്കിയ യോജിപ്പിച്ചവനായ ദൈവമേ, അങ്ങയുടെ കൃപ ഇവരുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നടുവിൽ അവർ മാനിക്കപ്പെട്ടവരായി തുടർന്നുള്ള നല്ല ജീവിതം നയിപ്പാൻ സഹായിക്കണമേ. രണ്ട് കുടുംബങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാനും കർത്താവ് രണ്ട് സഭകൾക്കും അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗം കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കേണ്ടതിനായി പിന്നെ അപേക്ഷിക്കുന്നു. പിന്നെ അപേക്ഷിക്കുന്ന കർത്താവേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയിലെ സകല പുഷ്ടിയാലും ഇവരെ നിറച്ച് നല്ല കുടുംബം നൽകി കർത്താവെ അവർ സന്തോഷിപ്പാൻ ഇടയാക്കണമേ. അവരുടെ മക്കളെയും തലമുറകളെ കണ്ട് സ്തോത്രം ചെയ്യുവാൻ ഇടയാക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഇവരെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചവരെ അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥകനായി നന്ദി.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു. ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ
എം എം കുറിയാക്കോസ് ആശംസകളായിട്ട് ഒരു വാക്ക് ഓർപ്പിക്കും. അപ്പോൾ തന്നെ കണ്ണമ്പള്ളി സി എം ഭാരവാഹികളെ പ്രത്യേകമായിട്ടുള്ള ഉപഹാരം നൽകുന്നതാണ്. അതേ തുടർന്ന് ബ്രദർ ഷിബു എബ്രഹാം വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതാണ്. പ്രൈസ് ലോർഡ്. ജിതിൻ്റെയും സരിൻ്റെയും ദൈവം യോജിപ്പിച്ച, സർവശക്തിയുള്ള ദൈവം യോജിപ്പിച്ച ഈ മഹാസന്തോഷമുള്ള ദിവസം ഈ അടിയനും പങ്കുകൊള്ളുവാൻ ദൈവം ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെളിക്കഴി കുടുംബം, പ്രിയ മത്തായച്ചനും സൂസമ്മയുടെയും കുടുംബം, ഞങ്ങളുടെ കണ്ണമ്പള്ളി സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അവിടെ മകളുടെ വിവാഹത്തിൽ വളരെ അനുഗ്രഹമായി നടത്തുവാൻ സർവശക്തിയുള്ള ദൈവം ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ സി എം യൂത്തിൻ്റെ ഒക്കെ മീറ്റിങ്ങിൽ പ്രിയ മകൾ സരിൻ വളരെ ആക്റ്റീവായിട്ട് ഗായക പാട്ട് പാടുകയും അതുപോലെ പ്രോഗ്രാമിലൊക്കെ പങ്കുകൊള്ളുകയും ചെയ്ത ഒരു മകളാണ്. ദൈവം തക്ക സമയത്ത് തക്ക തുണയെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം മാന്യമായ കാര്യമാണെന്നാണ്, ഓണറബിൾ. അത് അതിന് ശേഷമുള്ള ജീവിതം വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം അവർക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണമ്പള്ളി സഭയുടെ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കണ്ണമ്പള്ളി സഭയുടെ എല്ലാ ആശംസകളും, എല്ലാ കുടുംബത്തിൻ്റെയും പേരിലുള്ള ആശംസകളും ഞാനിപ്പോൾ അറിയിക്കുന്നു. ദൈവം വളരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണമ്പള്ളി ദൈവസഭയുടെ ഉപകാരമായി ബൈബിൾ ആദ്യമായി നൽകുന്നു. അതിനെ തുടർന്ന് സ്തോത്രം കർത്താവിന് മഹത്വം. ഈ വിവാഹ ശുശ്രൂഷ ഇത്രത്തോളം മനോഹരമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. പ്രാരംഭമായ എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും നന്ദിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കൊടുക്കുക. ഇത്രത്തോളം അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്തല്ലോ, കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വോട്ട് ഓഫ് താങ്ക്സ് ആണല്ലോ. ആദ്യമായി ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ക്രിസ്തുവിൽ ബഹുമാനായ മാവലിക്കര ഐ എം ബൈബിൾ കോളേജിലെ ഡയറക്ടറായി സ്വയം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ പ്രസിദ്ധനായ റവറൻഡ് റെജി കെ തോമസ് അവരുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ വാത്സല്യ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നിയുക്ത വാത്സല്യ സെറിൻ്റെ ചർച്ചിൻ്റെ പാസ്റ്ററായി നമ്മുടെ മധ്യയായിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാനിയ പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം അവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കാൻ ദൈവത്താൽ നിയുക്തനായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവ് ശക്തമായി കരങ്ങൾ ഉപയോഗിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയതിന് ശേഷം കർത്താവ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ അഭിഷേകൻ പാസ്റ്റർ സാജൻ മത്തിനോടാണ്. ഈ ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് തൻ്റെ ദാസനെ കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും പ്രത്യേക കർത്താവിൻ്റെ ദാസനെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ മറ്റ് ദൈവഭക്തന്മാരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ബൈബിൾ വായിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ച പാസ്റ്റർ ജോൺ കൈത്ര പ്രത്യേകമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ കുടുംബത്തിന് പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാസ്റ്റർ ജോമോൻ വി സി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാത്സല്യ കുടുംബത്തിൻ്റെ പേരുള്ള പ്രത്യേക നന്ദിയും സ്നേഹവുമായി കർത്താവിനെ
അറിയിക്കുന്ന കഥ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ റെജി കെ ശമുവൽ നമ്മുടെ മധ്യമുണ്ടല്ലോ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാത്സല്യ മോട്ടിച്ചായൻ, പാസ്റ്റർ മോട്ടി ഏബ്രഹാം നമ്മുടെ മധ്യമുണ്ടല്ലോ, വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സാം പ്ലാംബുട്ടിൽ നമ്മുടെ മധ്യമുണ്ടല്ലോ, വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ പാസ്റ്റർ ഷമുവൽ കോശി അവരുകൾ നമ്മുടെ മധ്യമുണ്ടല്ലോ, ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ ഒടുവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ കർത്താവ് വാത്സല്യ ദൈവദാസനെ ഉപയോഗിച്ച് ഓർത്ത് സ്തോത്രം. വാത്സല്യ ദൈവദാസനെ, വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേകം സ്നേഹവും നന്ദി അറിയിക്കുന്നു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടൽ കൊയർ ലീഡ് ചെയ്യുവാൻ കർത്താവ് ദാസൻ പാസ്റ്റർ പ്രവീൺ ടീം മെമ്പറുകളെ മെമ്പേഴ്സിനെ കർത്താവ് ഉപയോഗിച്ചല്ലോ, കർത്താവ് തുടർന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും പ്രത്യേക ആൾ അറിയിക്കുന്നു. പാസ്റ്റർ ഏബ്രഹാം ജോർജ് അവരുകൾ, യെസ് നമ്മുടെ മധ്യമുണ്ടല്ലോ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാത്സല്യ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഇവ ഈ സമയത്ത് പ്രത്യേക ആൾ അറിയിക്കുന്നു. പ്രത്യേക നമുക്ക് സൗണ്ട് സിസ്റ്റം മനോഹരമായി ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ വാത്സല്യ പ്രിയപ്പെട്ട ദൈവം ഉപയോഗിച്ചല്ലോ, ക്യാമറ വീഡിയോ അപ്പോൾ തന്നെ മറ്റ് ഓഡിറ്റോറിയം ഇതെല്ലാം നമുക്ക് ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. ഈ വാത്സല്യ കുടുംബത്തിന് പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് ആഹാരം ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ. അവരെ ഓർ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വാത്സല്യ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം. വാത്സല്യ ജിതിൻ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനത്തിനായി സ്തോത്രം. വാത്സല്യ സെറിൻ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് പറയാൻ കാര്യം, ഒരുപാട് കുഞ്ഞുങ്ങൾക്കിപ്പം വിവാഹം താല്പര്യമില്ല. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത പറഞ്ഞ് വേഗത്തിരിക്കാം. ദൈവം അവരുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദാം, ആദപ്പോൾ കണ്ടത് ദൈവത്തെയാ. ദൈവത്തെ കഴിവും തുറന്നോർത്ത് ഞാൻ സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വാത്സല്യ കുടുംബം, ഇരു കുടുംബങ്ങളും ദൂരത്തുനിന്നും ചേർത്തുനിന്നും കടന്നു വന്ന എല്ലാ പേരെപ്പെട്ട ഓർത്ത് സ്തോത്രം. വാത്സല്യ സെറിൻ്റെ സെറിൻമോടെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം. വാത്സല്യ പപ്പായ്ക്കായി മമ്മിക്കായി സ്തോത്രം. ബന്ധുമിത്രാദികളായ ചാർച്ചക്കാരായി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വാത്സല്യ ജിതിൻ്റെ, എൻ്റെ അമ്മാച്ചൻ്റെ മോനാണ് ജിതിൻ, എൻ്റെ അമ്മയുടെ ഇളയ അങ്ങളയാ. ഞങ്ങളുടെ വാത്സല്യ ജൈസ്റ്റാൻ്റെ ജെസി ആൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്ന പാസ്റ്റർ മോട്ടി എബ്രഹാം അവരുകളാണ്. ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥനയോടുകൂടെ പര്യവസാനിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥിച്ച ആശീർവാദം അറിയിക്കുവാനായി ക്ഷണിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം മനോഹരമായി ശുശ്രൂഷകൾ ഇന്നിവിടെ അവസാനിക്കുന്നുവെങ്കിലും പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം ദൈവത്താൽ പണിയപ്പെട്ടതാണ്. അവരുടെ പണി ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നു. ദൈവമാണ് പണി ചെയ്യുന്നത്. നമുക്കൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ഇന്നുവരെയും ദൈവം അവരെ നടത്തി പരിപാലിച്ചു. ദൈവസേനയിൽ എടുത്ത തീരുമാനപ്രകാരം ആ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ല കർത്താവേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഈ ഭൂമിയിൽ ഉളവായതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവരുടെ ജന്മം മുതൽ ഇന്നുവരെയും ദൈവം അവരെ കാത്തു പരിപാലിച്ചു. അവർക്ക് വേണ്ടുന്ന നിലവാരത്തിലുള്ള ശിക്ഷണം ലഭിച്ചു. ദൈവം അവരെ നടത്തി പരിപാലിച്ച ദൈവം ഇന്നവർ കർത്താവേ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ ഏകരായി അവർ കടന്നു വന്നുവെങ്കിലും അവർ കർത്താവ് ഒരുമിച്ച് ഇന്ന് പകൽ മുതൽ കടന്നു പോകുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടന്ന ശുശ്രൂഷയുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഉണ്ടായിരുന്നല്ലോ. ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു അല്ല കർത്താവെ. തുടർന്നുള്ള നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുകയാണ്. അവൻ്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്റെ മേലും തുടർന്നുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കുടുംബങ്ങൾ സൽക്കാരം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതിൽ കൂടെ പങ്കെടുത്തിട്ട് മാത്രമേ കടന്നു പോകാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. താങ്ക് യു.
ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദി. ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണം, ഭക്ഷിച്ച് ബലപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ മഹത്വവും യേശുവിന്, യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദയവായിട്ട് ഇവിടെ കടന്നു വന്ന കർത്തദാസന്മാർ ദയവായിട്ട് സ്റ്റേജിലേക്ക് വന്ന് പുതിയ കുടുംബത്തോട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. Oh,
स्तुति नैवेद्यम मंदु को एसैया स्तुति आगमुने जैसेदा नीरतम स्तुति नैवेद्यम मंदु को एसैया स्तुति आगमुने जैसेदा नीरतम स्तुति की पात्रुतम स्तुति की अर
tananena tum tum tananena tum tum tananena le ra ne da ra tum tum tananena tum tum tananena tum tum tananena le ra ne da ra Oh,
Thank you.
Thank you.